ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم ثم جعلنا له جهنم يصلاها مذموما مدحورا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء آلهم والصحابة الكرام أجمعين بهمانا ذرق الدرنيا فندد النار متعلم سخورتك ناتل كاهرنا النار സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മപങ്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ മഹാന്മാരെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ മഹാന്മാരായ ഔലിയാക്കളോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്നറിയാം. നല്ല ഉപദേശം, നല്ല വയലു ഇതുവരെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് നടത്തി തന്നു. അല്ലാഹു പഠിക്കുന്നത് ഉയർത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഏറ്റുതരുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ചലനങ്ങൾക്കും കൃത്യമായ രേഖ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സയ്യിദത്തിന ബിവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഖുർആനായിരുന്നു എന്നാണ്. കൃത്യമായ രേഖ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ള സർവോപരി മനുഷ്യന്റെ ആവശ്യങ്ങൾ വരുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. സംക്ഷിപ്തമായി പറഞ്ഞ ഖുർആനിലെ ആയത്തുകളിലൂടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്തുകൾക്ക് വിശദീകരണം നൽകി അവിടുത്തെ ജീവിതം കൊണ്ടും അവിടുത്തെ ഹദീസുകൾ കൊണ്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സർവ ആവശ്യങ്ങൾക്കുമുള്ള സർവ കാര്യങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ജീവിതം കുറഞ്ഞ കാലം ജീവിക്കുന്ന മനുഷ്യന്റെ ആയുസ് മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. വിവരമുള്ളവൻ എന്ന് പറയുന്നത്, ചിന്തയുള്ളവൻ എന്ന് പറയുന്നത്, ആലോചിക്കുന്നവൻ എന്ന് പറയുന്നത് ഏതെങ്കിലും യന്ത്രങ്ങൾ കണ്ടുപിടിച്ചവനല്ല. അതുപോലെ എന്തെങ്കിലും ഉപകരണങ്ങളെ കണ്ടെത്തിയവൻ അല്ല. ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് ഏതെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വന്നവൻ അല്ല. ഒരു ബുദ്ധിയില്ലാത്തവരാണ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവന്റെ ബുദ്ധിയെ ശരിയായ രൂപത്തിൽ ചെലവഴിക്കുന്നവൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ ആലോചിക്കാനുള്ള കഴിവിനെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തിയവൻ എന്ന് പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ കലിമത്തു തൗഹീദിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ കലിമത്തു തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഈമാനിന്റെ പുരോഗതിക്ക് വേണ്ടി അവന്റെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളം നൽകുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ. അവന്റെ ഈമാനിന്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമുള്ളത് നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ ഈമാൻ അധികരിക്കാൻ അവൻ ഏറ്റവും അനിവാര്യമാണ്. ജീവിതത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട സർവ്വ കാര്യങ്ങളും അവൻ മുറുകെ പിടിച്ച് ജീവിക്കണം. ഫർളായ കാര്യങ്ങൾ ഒറ്റയും കൈയൊഴിക്കാത്തൊരു ജീവിതം അവന്റെ കയ്യിൽ വേണം, അതിന് തർക്കമില്ല. ഈമാനിന്റെ പുരോഗതിക്ക് അതിന് കൂടെ അനിവാര്യമാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തൽ, സുന്നത്ത് നിസ്കാരം ധാരാളം അധികരിപ്പിക്കൽ, അതുപോലെ സുന്നത്ത് നോമ്പിനെ അധികരിപ്പിക്കൽ, സകാത്തിന്റെ പുറമേ ധാരാളം സദഖ ചെയ്യൽ, സുന്നത്തായ കർമ്മങ്ങളെ അധികരിപ്പിച്ച് ഫർളായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തർക്കമില്ല. ഫർളായ കാര്യങ്ങൾ കൈയൊഴിക്കാൻ ഒരു ഈമാനുള്ള മുഅ്മിനിന് സാധ്യമല്ല. അതേ സ്ഥാനത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം
നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവന്റെ ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പുറമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളം അധികരിപ്പിക്കൽ. ഹറാമായ കാര്യങ്ങൾ നിർബന്ധമായി കൈയൊഴിക്കേണ്ടതാണ്, അതിൽ തർക്കമില്ല. ഹറാമായ കാര്യങ്ങളെ കൈയൊഴിക്കുന്നതിന്റെ പുറമെ പരമാവധി കറാഹത്തും കൈയൊഴിക്കണം, കറാഹത്തില്ലാത്ത ജീവിതം സമ്പാദിക്കണം. ഒന്നുകൂടി പറയാം, അതിനേക്കാൾ ഉപരീമാനിന്റെ പുരോഗതിക്ക് വേണ്ടി അതേ ജീവിതത്തിൽ കറാഹത്തും ഖിലാഫുല്ലൗലിയും കൈയൊഴിച്ചു നിർബന്ധമായ കാര്യങ്ങളെടുത്ത് സുന്നത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതം നയിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, അവന്റെ ഈമാൻ അധികരിക്കാനത് ധാരാളമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, അതിന്റെ പുറമെ അവനിക്ക് അല്ലാഹു തആല നൽകിയ വലിയ നിഅമത്താണ് മനുഷ്യന്റെ അവയവങ്ങൾ. ആ അവയവങ്ങളിൽ തന്നെ ഏറ്റവും സൂക്ഷിക്കപ്പെടേണ്ട ഒരു അവയവമാണ് മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത്. നാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അവയവമാണ്. ആ നാവിനെ നല്ലതുകൊണ്ട് മാത്രം സംസാരിപ്പിച്ച് പഠിപ്പിക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ വർദ്ധനയ്ക്ക് ഏറ്റവും നല്ലതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ ആലിമീകൾ 10 കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നേരം വെളുത്താൽ അവൻ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട 10 കാര്യങ്ങളെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്. നേരം വെളുത്താൽ, എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ സ്വബഹ് കഴിഞ്ഞിട്ട് ഉറക്കു തെളിയണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. മറിച്ച് സ്വബഹിന്റെ സമയമായ അല്ലെങ്കിൽ സ്വബഹിന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദിന്റെ സമയം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ഒരീമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ ഉറക്കം തെളിയുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അവനാദ്യമായി എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നേരം വെളുക്കുന്നവനാകണം. നേരം വെളുക്കുമ്പോ ആദ്യം തന്നെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത അല്ലാഹ്, ഈ ചിന്തയോടുകൂടെ എഴുന്നേൽക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആദരവുള്ള നാമമാണല്ലോ ജലാലിയത്തിന്റെ ഇസ്മായ അല്ലാഹ്. അല്ലാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, അത് ഞാൻ വേദ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയുന്നവരാണ്. അത് അസ്മാഉൽ ഹുസ്ന, വലിയ ബഹുമാനമുള്ള നാമങ്ങളാണ്. ആ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ റബ്ബിനോട് ഒരു കാര്യം ചോദിച്ചോ, അത് നിങ്ങൾക്ക് കൂടുതൽ ഇജാബത്തിന് കാരണമാണ്. പരിശുദ്ധ ഖുർആൻ, അതുപോലെ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അതിൽ തന്നെ ഏറ്റവും ബഹുമാനമുള്ള നാമമാണ് അല്ലാഹ്. ആ നാമത്തിന് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ കലാമിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മിയിൽ നോക്കിയാൽ അതിൽ ഒന്നാമത്തെ ആയത്താണ്. ബിസ്മിയുടെ നേരെ നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ അതേ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ആയത്തിന്റെ നേരെ നമ്പർ ഇട്ടത് കാണാം. ബിസ്മി ഒന്നാമത്തെ ആയത്താണ്. മറ്റു സൂക്തങ്ങളിൽ അതുപോലെ ചിലപ്പോ കണ്ടുകൊള്ളണം എന്നില്ല. അതേ സ്ഥാനത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ആ ബിസ്മി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ. അല്ലാഹ് എന്ന നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹ് എന്ന നാമത്തിന് വലിയ ബഹുമാനമാണ്. ആ നാമത്തെ ബഹുമാനിച്ചതിന്റെ പേരില് മാത്രം സ്വർഗത്തിൽ കടന്ന മഹാന്മാരുണ്ട് കേട്ടോ. അല്ലാഹ് എന്ന നാമം കേട്ട് ആ ദിക്ര് ചൊല്ലി അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ച് നാദിയെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ റബ്ബില്ലേച്ച് മരിച്ചു പോയ മഹാന്മാരുണ്ട് കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, അല്ലാഹ് എന്ന നാമം കേൾക്കുമ്പോൾ ഹൃദയം പടച്ചു പോകുന്ന മഹാന്മാരെ കുറിച്ചും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹ് എന്ന നാമത്തിന് വലിയ ബഹുമാനമാണ്, ആ ഇസ്മിന് വലിയ ആദരവാണ്. കാരണം റബ്ബിന്റെ ഏറ്റവും വലിയ ബഹുമാനമുള്ള നാമമാണ് അല്ലാഹ്. ഈ ഒരോർമ്മയിലായി ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നാമത്തെ കുറിച്ച് ചിന്തിച്ച് ബോധരഹിതനായി വീണുപോയത് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അല്ലാഹ് എന്ന നാമം അതി ദിക്റായി ചൊല്ലിയിട്ട് ജീവിതത്തിൽ ബോധരഹിതനായി വീണ ചരിത്രം കാണാം. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മഹാന്മാർ ഈ നാമവുമായി വലിയ ബന്ധമാണ് പറഞ്ഞു വന്നത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയണ, നേരം വെളുക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ നേരം വെളുക്കുന്ന സമയത്ത് ആദ്യമായി അവന്റെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ആ റബ്ബിനെ കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നേരം വെളുത്തപ്പോ അല്ലാഹ് എന്ന ഓർമ്മയിൽ പ്രഭാതം പൊട്ടിപ്പിളർന്നവർ എത്ര ആളുകളുണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ചോ അല്ലെ കാസർഗോഡ് ജില്ലയിൽ വെച്ചോ എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ മനുഷ്യൻ നേരം വെളുക്കുമ്പോ അല്ലാഹ് എന്നുള്ള ഓർമ്മയിലല്ല, മറിച്ച് നേരം വെളുത്ത് മനുഷ്യൻ ആദ്യമായി കിടന്ന സ്ഥലത്ത് തപ്പി നോക്കുന്നത് ഭാര്യ അവിടെ ഉണ്ടോന്നല്ല, മക്കൾ അവിടെ ഉണ്ടോന്നല്ല, ഒന്നുമല്ല. പിന്നെ രാത്രിയിൽ അവസാനമായി കണ്ടൊരാളുണ്ട്, അയാളെ അധികം ആള് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാരാ? മൊബൈൽ ഫോൺ അല്ലേ, അവസാനമായി നോക്കുന്നത് മൊബൈൽ ഫോണില്. ആ മൊബൈലില് നോക്കിയിട്ട് നേരം അവസാനം തീരുന്ന മനുഷ്യന്മാരുണ്ട്. മൊബൈലിന്റെ വെളിച്ചം കെടുന്നതിന്റെ മുമ്പ് കെട്ടുപോവുകയാണ് മനുഷ്യൻ. മൊബൈലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ആ മൊബൈലില് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ മനുഷ്യൻ ഓഫാവുകയാണ്. ഈ നിനക്ക് മൊബൈലിലാണ് മനുഷ്യൻ. കാസർഗോഡ് ജില്ലയിലൊന്നും അത്ര ആളുകൾ ഉണ്ടാവില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മൊബൈൽ ഫോണ് രാത്രിയിൽ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ ഇങ്ങനെ നോക്കുകയാണ്. ഖുർആനോതുകയാണ് ചിലർ, നല്ല മനുഷ്യന്മാര്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് മൊബൈൽ ഫോണ് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ സമയം കളയാണ് ആളുകൾ. ഒരു ദിവസം ട്രെയിനിൽ കയറിയപ്പോ, ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി, ട്രെയിനിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി കയറിയപ്പോ ഒരു സീറ്റിൽ ഭയങ്കര ബഹളാണ്. അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകളെ പരിഗണിക്കാതെ ഒരു സീറ്റിലിരിക്കുന്ന ആളുകൾ പരസ്പരം സംസാരിച്ച് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? അന്വേഷിച്ചു നോക്കുമ്പോ സെന്ററിൽ ഇരിക്കുന്ന ആള് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗെയിമിൽ പൊട്ടിപ്പോയ ആളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ശബ്ദിക്കുകയാണ്. അന്വേഷിച്ചു നോക്കുമ്പോ ട്രെയിനിൽ ഇരുന്നിട്ട് സമയം പോകുന്നില്ല. സമയം പോകാത്തതിന്റെ പേരിൽ ഗെയിമിൽ സമയം കണ്ടെത്തുകയാണ് മനുഷ്യൻ. അല്ലാഹ് നൽകിയ ആയുസ് അത് വളരെ ചുരുക്കമാണ്. ആ ചുരുങ്ങിയ കാലത്ത് ആയുസ് എങ്ങനെ തീർക്കണം എന്ന് അറിയാത്തതിന്റെ പേരിൽ ഗെയിമിൽ കളിച്ചു തീർക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആ
ആലോചിച്ച് നോക്ക്, കരയുന്ന മകന്റെ കരച്ചില് നിൽക്കണമെങ്കിൽ ഗെയിമുള്ള ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ മതി. ഒന്നും അറിയൂല. എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറയുമ്പോഴേക്ക് തെറ്റിദ്ധരിക്കരുത്, ഇപ്പൊ കുറെ വയസ്സായി ഒന്ന് ചോദിക്കരുത്. ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മമാർ ചെറിയ പിഞ്ചു പൈതലുകളെ താരാട്ടുപാടി ഉറക്കിയത് എങ്ങനെയായിരുന്നു. ഉമ്മമാർ ആ ചെറിയ പിഞ്ചു പൈതലുകൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന വാക്കുകൾ എന്തായിരുന്നു? ഒരു ചെറിയ കുട്ടി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ കുട്ടിയെ ചെറുപ്പത്തിലെ ഉമ്മമാര് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മാമമാര് പഠിപ്പിക്കുകയാണ്, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കുട്ടിയെ ചൊല്ലിപ്പഠിപ്പിക്കുകയാണ്. കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ സ്വലാത്ത് കേൾക്കണമെങ്കിൽ വയലിന്റെ സദസ്സിൽ മുസ്ലിയാരവസാനം പിരിവ് നടത്തണം. ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാണ്, അത്രയൊന്നും ആയിട്ടില്ല. ആ നിലക്ക് ചില വീടുകളെങ്കിലും മാറിപ്പോയോ എന്നാലോചിക്കേണ്ട കാലഘട്ടമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മക്കൾക്ക് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊടുത്തു സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, നിലത്ത് വെക്കാൻ തുടങ്ങിയിട്ടില്ല, ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല, കവിഴ്ന്നു കിടക്കാൻ തുടങ്ങിയിട്ടില്ല. മലർന്ന് മാത്രം കിടന്ന് പഠിക്കുന്ന കുട്ടിയെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഉമ്മമാര് ചൊല്ലിക്കൊടുത്തു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ കുട്ടികളെ വിളിച്ചിട്ടൊന്ന് ചൊല്ലാൻ പറയും, ഹസ്ബി റബ്ബി ചൊല്ല് മോനെ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയും, ചൊല്ല് വാപ്പ എനിക്കറിയൂല. കാരണം കുട്ടികൾക്ക് ഹസ്ബി റബ്ബി ചൊല്ലിക്കൊടുക്കാനാളില്ല, സ്വലാത്ത് ചൊല്ലിയിട്ട് മക്കളെ ഉറക്കുന്ന ഉമ്മമാരില്ല. കുട്ടികൾക്ക് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ര പഠിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മാമമാരില്ല. വളരെ കുറഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്, വയലിന്റെ സദസ്സിൽ വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങന്മാര് നേതൃത്വം കൊടുക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ വരണം, സയ്യിദന്മാര് നേതൃത്വം കൊടുക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ വരണം. സ്വലാത്തിന്റെ മജ്ലിസ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, സ്വലാത്തിന്റെ മജ്ലിസ് നടക്കണം നല്ലത് തന്നെ, ദിക്റിന്റെ ഹൽക്കുകൾ നടക്കണം നല്ലത് തന്നെ. അത്തരം സദസ്സുകളിൽ മാത്രം നമ്മളെ സ്വലാത്തുകൾ ഒതുങ്ങരുത് കേട്ടോ. ദിക്റിന്റെ സദസ്സുകൾ നമ്മളെ നാടിൽ നടക്കുമ്പോ നാട്ടിൽ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാണ്. സ്വലാത്തിന്റെ മജ്ലിസ് നാടുകളിൽ നടക്കുമ്പോ നാടുകളിൽ ഹബീബായ നബിതങ്ങൾ ഒരു തിരുനോട്ടം കിട്ടാൻ നല്ലതാണ്. ഒരു കാര്യം കൂടി ഞാൻ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ, വീട്ടിൽ വെച്ച് നിങ്ങൾ സ്വലാത്തു നിങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ച് ഹബീബായ നബിതങ്ങൾ നിങ്ങളെ വീടുകൾ റഹ്മത്തിന്റെ മലക്കുകളെ കാവല് കിട്ടുന്ന വീടാകും കേട്ടോ. ഇന്നതൊക്കെ മാറിപ്പോയി, നമ്മുടെ വീടുകളിൽ ദിക്റ് ചൊല്ലുന്ന വീടുകൾ കുറഞ്ഞു പോയി. വീടുകളിൽ ഏകദേശവും രാത്രി മഗ്രിബിന്റെ ശേഷം സീരിയലിന്റെ മുന്നിലാണ്. ഉപ്പാപ്പമാര് സീരിയലിന്റെ റിമോട്ട് പിടിച്ചു കൊടുക്കുന്ന കാലമാണ്. മക്കൾ വന്നിട്ട് റിമോട്ട് ചൊട്ടിയിട്ട് വോളിബോൾ ആക്കാൻ എന്താ മാർഗം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അത്തരം ഒരു കാലതീ അവസരങ്ങളൊന്നും കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയിലെ നിങ്ങളെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു കഥയെ വീഡിയോ അയച്ചു തന്നു. ഇനി നാളെ മുതൽ എല്ലാരും നടപ്പാക്കാൻ നിൽക്കരുത്. വാട്സപ്പിൽ അത്യാവശ്യമല്ലാതെ മെസ്സേജ് ചെയ്യരുത്, അത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്.
നടക്കുന്ന സർവ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്ന് ബുദ്ധിമുട്ടിക്കരുത്, ഇതിനിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. പറഞ്ഞു വന്നത് എന്റെ ഒരു സുഹൃത്തായ കാസർഗോഡ് ജില്ലയിൽ ഒരു കൂട്ടുകാരൻ എന്റെ വാട്സപ്പിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ വയലിന് പോകുമ്പോൾ, കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പറയണം കേട്ടോ. ഞാൻ സാധാരണ ആവശ്യമുള്ളത് മാത്രമേ ഓപ്പൺ ചെയ്ത് നോക്കാറുള്ളൂ. ഞാൻ അയാളോട് ചോദിച്ച് എന്താണ് ഇതിൽ ഓപ്പൺ ചെയ്യാനുള്ളത്, അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, പുതിയ ആപ്പിളിനെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ്, കണ്ടാൽ മുസ്ലിം അല്ലാത്തവനും വിശ്വാസമുള്ളവനും അല്ലാത്തവനും കണ്ടാൽ ലജ്ജിച്ചു പോകുന്ന വീഡിയോ ആണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്രയും അടപ്പതിച്ച പ്രവർത്തനം നടക്കുന്ന ഒരു വീഡിയോ എനിക്ക് നിങ്ങൾ അയച്ചു തരേണ്ടതില്ല, എനിക്കത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരായ എന്റെ കൂട്ടുകാരോട് പറയുന്നതോടൊപ്പം ആ കൂട്ടുകാരുടെ ഉമ്മമാരോട് ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിട്ട്, അദ്ദേഹം പറയുന്നത് നാട്ടിലൊരു പുതിയ ആപ്പിളിനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത് ബാൻഡ് മുട്ടിയിട്ടാണ്, ആളുകൾ സ്വീകരിച്ചിട്ടാണ്, ആളുകൾ ബഹുമാനിച്ചിട്ടാണ്, ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്, പുതിയ ആപ്പിളാന്നുള്ള ബഹുമാനം കൊടുക്കുന്നത് എങ്ങനെയാണ്, ആളുകൾ റോഡിൽ നിന്ന് ചാടിയിട്ടാണ്, റോഡിൽ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എവിടെ നിന്നായിരിക്കും നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് പാഠം കിട്ടിയത്, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് ഇത്തരം പാഠങ്ങൾ ലഭിക്കുന്നത്, പാട്ട് പാടുമ്പോ ചാടണം, അല്ലെങ്കിൽ ചാടുന്ന പാട്ട് വെച്ചിട്ട് ചാടണം എന്നൊരു ചിന്ത വരുന്നത് എവിടെ വെച്ചാണെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത് എന്താമാരെ, പ്രസവിച്ചു കിടക്കുന്ന കഥയെ റൂമിൽ ടി വി ഇല്ലാതെ പറ്റൂല, അല്ലേ ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ചിട്ടൊരു 40 ദിവസം കിടക്കുന്ന സമയത്ത് പോലും കിടന്നാൽ ഉറക്കം കിട്ടൂല, അല്ലേ സമയം നീങ്ങി കിട്ടൂല, അല്ലേ സമയം നഷ്ടപ്പെട്ട് കിട്ടൂല, അല്ലേ നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മകൾ ആ കുട്ടിയുടെ കഥ അറിയോ, കാതിലൊന്നും കേട്ടിട്ടില്ല. ഇതിനേക്കാളപ്പുറം ഒന്നുകൂടി ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മമാർ ടി വി ഇല്ലാത്ത റൂമിൽ പ്രസവിച്ച് കിടക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ചെറിയ കുട്ടി നല്ല പ്യുറായ മനസ്സുള്ള ഒരു തിന്മയും ഒരു തിന്മയും പരിചയമില്ലാത്ത, ഒരു തിന്മയും കേട്ടിട്ടില്ലാത്ത, ഒരു തിന്മയും കണ്ടിട്ടില്ലാത്ത, നല്ല സന്മനസ്സുമായി ഭൗതിക ലോകത്തേക്ക് വന്ന ഈ ചെറിയ കുട്ടി, ആ കുട്ടിയെ കഥയെ കേട്ടതെന്താണ്, ആ കുട്ടി ജനിച്ചു വീണപ്പം വലത് ചെവിയിൽ കേട്ടിട്ടുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഈ ബാങ്കിന്റെ ധ്വനി വലത് ചെവിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്, തക്ബീറിന്റെ ധ്വനിയും അതുപോലെ തഹ്ലീലിന്റെ ധ്വനിയും നിസ്കാരത്തിലേക്കുള്ള വിളിയും വിജയത്തിലേക്കുള്ള വിളിയും ഷഹാദത്ത് കലിമയും കേട്ട് മാത്രം പരിചയമുള്ള ചെറിയ കുട്ടി അത് കേട്ടത് ആ പ്രസവത്തിന്റെ മുറിയിൽ നിന്ന് വീട്ടിൽ അതേ അവിടെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് എത്തുമ്പോ ആ കുട്ടി പിന്നെ കേൾക്കുന്ന ശബ്ദമെന്താണ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മക്ക് വിശ്രമിക്കുമ്പോൾ കാണാനുള്ള സീരിയലിന്റെ ശബ്ദങ്ങളാണ്, സിനിമയുടെ ശബ്ദങ്ങളാണ്. ആദ്യമായിട്ട് കുട്ടിയെ കേൾപ്പിച്ചതെന്താ, ആദ്യമായി കേൾപ്പിച്ചതെന്താ വാക്കുകൾ, ഈ മഹത്തായ ധ്വനികൾ കേൾപ്പിച്ച ചെറിയ കുട്ടി, ഈ ബുദ്ധി വരാത്ത പ്യുവറായ മനസ്സുള്ള ചെറിയ പിഞ്ചു പൈതലിന്റെ കാതിലേക്ക് പിന്നെ ഈ ഉമ്മമാരി കുത്തി വെച്ചു കൊടുക്കുന്നത് സിനിമയുടെ ശബ്ദങ്ങളാണ്, സീരിയലിന്റെ ശബ്ദങ്ങളാണ്. ഇത് കേട്ട് ചെറുപ്പത്തിലേ വളർന്നു വന്ന ചെറിയ പിഞ്ചു പൈതൽ സിനിമ കൈയൊഴിക്കുന്നില്ല, സീരിയല് കൈയൊഴിക്കുന്നില്ല. ആദ്യമായി
പ്രകൽപ്പിച്ച തക്ബീറിന്റെ ധ്വനിയുടെ കൂടെ അല്ലെങ്കിൽ തക്ബീറിന്റെ ധ്വനി കഴിഞ്ഞിട്ട് പിന്നെ ബഹുമാനത്തോടെ കേൾപ്പിച്ച പാട്ടല്ലേ, ആ പാട്ടിനെ പിന്നെ കൈവയ്ക്കാൻ പറ്റുമോ? ആ ചെറിയ പിഞ്ച് പൈതൽ പാട്ട് കേട്ട് ഹൃദയം ശുദ്ധിയുള്ള ഹൃദയം മനസ്സ് ചെറുപ്പത്തിലെ കച്ചറ കൊണ്ട് നിറച്ചു വെച്ച് വളർന്നു വന്നുപോയി. ഇപ്പൊ ചെറുപ്പക്കാരായ കുട്ടികളെ വിളിച്ചിട്ട് മോനെ റോഡിലിറങ്ങി ചാടരുത്, റോഡിലിറങ്ങിയിട്ട് തുള്ളരുത്, എത്ര വലിയ സന്തോഷം വന്നാലും എല്ലാ സന്തോഷങ്ങളും അസ്തമിക്കാൻ ഒരു നിമിഷങ്ങൾ മതി എന്ന് എത്ര മുസ്ലിയാര് വയത് പറഞ്ഞിട്ടും ചില ചെറുപ്പക്കാരെ ചേട്ടിൽ കടക്കുന്നില്ല, ചിലരെ കാതിൽ അത് കടക്കുന്നില്ല, ചിലർക്കത് ദഹിക്കുന്നില്ല. അതല്ലേ നമ്മുടെ നാട്ടിലെ അവസ്ഥ? എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ തക്ബീർ കേട്ട് ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീണ ഈ ചെറിയ പിഞ്ച് പൈതൽ പിന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിലെ കേൾക്കുന്നത് അശ്ലീലങ്ങളാണ്? അന്യ പെണ്ണും അന്യ പുരുഷന്മാരും അഭിനയിച്ചുണ്ടാക്കിയ പ്രണയക്കഥകളും അഭിനയിച്ചുണ്ടാക്കിയ എന്തൊക്കെയോ കഥകളും എന്തൊക്കെയോ അഭിനയങ്ങളും ചെറുപ്പത്തിലെ കേട്ട് പഠിച്ച ആ ചെറിയ കുട്ടി ആ ഉമ്മയുടെ മുന്നിൽ ആ ചെറിയ കുട്ടി കാണുകയാണ്, ഒരു അന്യ പെണ്ണിന്റെ കൈയും പിടിച്ച ഒരാൾ നടക്കുന്ന വീഡിയോ നോക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ചിരിക്കുക, ഒരു മടിയുമില്ല. അന്യ പെണ്ണിന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന പിക്ചർ കാണുമ്പോ, അല്ലെങ്കിൽ അന്യ പെണ്ണിനെ കയ്യിൽ കിട്ടാതെ പ്രണയിച്ച് കരഞ്ഞു തീർത്ത ഏതോ പ്രണയ കാമുകൻ ആ കാമുകന്റെ കണ്ണുനീര് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ നാണമില്ലാതെ പാപ്പമാരും ഉമ്മാമമാരും ഇരുന്നിട്ട് ആ പ്രണയക്കഥയിൽ നടന്ന എന്തോ ഒരു കഥയിലുള്ള പ്രയാസം നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കുന്നത് കണ്ട ഈ ചെറിയ പിഞ്ച് പൈതൽ മനസ്സിലാക്കി പ്രണയിക്കുന്നവരെ പിന്നാലെ നടക്കളോ, അവിടെ മതം നോക്കേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല, അവിടെ ഒന്നും നോക്കേണ്ടതില്ല. ഉമ്മ വന്നിട്ട് മോനെ അവളെ കൂടെ പോകണ്ട, അവന്റെ കൂടെ പോകണ്ട എന്ന് ഉമ്മ പറഞ്ഞാലും ഉമ്മ അന്ന് കരഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പ്രണയിക്കുന്നവന്റെ വേദന അറിയണം. സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് പ്രണയ കഥകളിൽ നടക്കുന്ന എന്തൊക്കെയോ കഥകൾ കണ്ടിട്ട് നോക്കി കരഞ്ഞ ഉമ്മ, ആ ഉമ്മ ചെറുപ്പത്തിൽ നൽകിയൊരു പാഠമുണ്ട്, ആ പാഠമാണ് ഈ കുട്ടിയുടെ മനസ്സിലായി നിറങ്ങിയത്. ആ കുട്ടിക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. ആ കുട്ടി പിന്നെ കോടതി കയറിയിട്ട് പറയാണ് ഉമ്മനോട്, ഉമ്മ തൽക്കാലം എനിക്ക് ഇങ്ങളെ വേണ്ട, എനിക്ക് ബാപ്പനെയും വേണ്ട, എന്നെ സ്നേഹിച്ചവതേ സഹോദരിമാരെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ കൂടെ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്നു, ഞങ്ങൾ സംസാരിച്ചപ്പോ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തെക്കാള് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് സ്നേഹം തന്നു, എനിക്കത് മതിയായി ബാപ്പാ. കോടതിയിലെത്തിയിട്ട് ബാപ്പന്റെ മുഖത്ത് നോക്കി പറയുന്നത് മക്കൾ മടിയില്ലാത്തവരായി മാറ്റി വളർത്തിയത് ഉപ്പമാരേ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വാങ്ങിവെച്ച ടെലിവിഷനോ നിങ്ങളെ നിങ്ങളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത ടെലിവിഷനാണ്, നിങ്ങളെ നിങ്ങളെ വീട്ടിൽ മക്കൾക്ക് കാണാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത അത്തരം സംവിധാനങ്ങളാണ്, കയ്യിൽ കൊടുത്ത് നിങ്ങൾ വടക്കാക്കിയ പണമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് അല്പ നിമിഷത്തെ സന്തോഷം മുന്നിലെത്തിയപ്പോ, അല്ലെങ്കിൽ ഒരു പുതുമാരന്റെ സന്തോഷത്തിന്റെ ദിവസം എത്തിയപ്പോ, ആ പുതുമാരന്റെ കൂടെ സന്തോഷത്തിൽ പങ്കുവെക്കേണ്ട കൂട്ടുകാർ, ആ പുതുമാരൻ കൂടവന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ ദിവസം, ഒരു ഭാര്യയെ കണ്ടുമുട്ടുന്ന ദിവസം, അല്ലെങ്കിൽ ഭാര്യയെ കാണേണ്ട ദിവസം, ഭാര്യക്ക് അതേ പതിയെ നിക്കാഹ് കഴിഞ്ഞ് കഴുത്തിൽ ഒരു മാല കെട്ടി കൊടുക്കാനുള്ള സന്തോഷം കിടക്കുന്ന സമയം, ആ സമയം അവൻ ഒരു നല്ല കർമ്മത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോ ഒരു സുന്നത്തായ ജീവിതത്തിലേക്ക് കടക്കാൻ, ഒരു ജീവിത പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി അവന്റെ കൂട്ടുകാർ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്നത് ഹറാമ് ചെയ്തിട്ടാണ്, ദിവാസങ്ങൾ ചെയ്തിട്ട ആ കൂട്ടുകാരന്റെ ജീവിതത്തിലെ പറക്കത്തെ നഷ്ടപ്പെടുത്തിയിട്ട് കൂട്ടുകാരാ നിനക്കെന്ത് കിട്ടാനാണ്? എന്തൊരു ലോകമാണ്! പുതിയാപ്പിള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പെയിന്റിന്റെ പാത്രം പൊട്ടിച്ച് തലയിലൂടെ ഒഴിച്ചു കൊടുത്തു, ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു, പിക്ചർ വെച്ചിരിക്കുന്നു. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഈമാനുള്ള മുസ്ലിമേ, കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണ്? അയാള് പുതിയാപ്പിളയായിട്ട് പോകുമ്പോ, ഇന്ന് പുതിയാപ്പിളയായിട്ട് വന്നിട്ട് പെയിന്റ് സ്വീകരിക്കേണ്ടി വന്നവൽ അയാള് പുതിയാപ്പിളയായിട്ട് പോകുമ്പോ ബുദ്ധിമുട്ടിച്ചതാണ്, പ്രയാസപ്പെടുത്തിയതാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് കൂടുതലായി പരിചയമില്ല,
കൂടുതലായിട്ട് അടുപ്പില്ല. ഒരാൾ ഒരു കല്യാണം അടുത്ത് വന്നപ്പോ നാല് ദിവസം മുമ്പ് ഒരാൾ എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു. നാല് ദിവസം മുമ്പ് വിളിച്ചത് കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല, കല്യാണത്തിന് അന്ന് വിളിച്ചാലും കല്യാണത്തിന് പോകുന്നതിന് മടിയുണ്ടായിട്ടല്ല. 4 ദിവസം മുമ്പാണ് ഇയാൾ എന്നെ കല്യാണത്തിന് വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് ഇന്ന ഇന്ന കാരണത്താൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അങ്ങനെയല്ലേ, ഇപ്പൊ നാളെ പാലക്കാടാണ്, നാളെ പാലക്കാട് വയലിന് പോകുന്നതിനിടയിൽ നാളെ മംഗലാപുരത്ത് രാത്രിയിൽ ഒരു കല്യാണത്തിന് വരണമെന്നാണ് എനിക്ക് വരാൻ കഴിയില്ലല്ലോ. ഇന്ന് കാസർഗോഡാണ്, ഇന്ന് എറണാകുളത്ത് ഒരാൾ വിളിച്ചിട്ട് കല്യാണത്തിന് വരുന്നതിനാ ചിലപ്പോ വരാൻ കഴിയില്ല. അയാൾ എന്നെ കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് വിളിച്ചിട്ട് പോകാത്തത് കൊണ്ട് ഇനിയിപ്പോ ഇത് ക്ലിപ്പാക്കിയിട്ട് കല്യാണത്തിന് വിളിച്ചിട്ട് പോകാത്ത കിബറനാണ് ഇത് പറഞ്ഞാന്ന് വിചാരിച്ച് പറഞ്ഞ ഒന്നും പറഞ്ഞുകൂടാത്ത കാലണ്ട്. കല്യാണത്തിന് വിളിച്ചാൽ ഉത്തരം ചെയ്യണം, വിളിക്കുത്തരം ചെയ്യൽ സുന്നത്താണ്. മാത്രമല്ല കല്യാണത്തിന്റെ ഭക്ഷണം കഴിക്കലും അതും പ്രത്യേക സുന്നത്താണ്. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇയാള് കല്യാണത്തിന് വിളിച്ചപ്പോ ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല. ഇയാളോട് എത്ര പറഞ്ഞിട്ട് ഇയാൾ എന്നെ വിടുന്നില്ല. എന്ത് കാരണം വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കല്യാണത്തിന് വന്നേ പറ്റൂ, കല്യാണത്തിന് വന്നേ പറ്റൂ. വല്ലാതെ നിർബന്ധിച്ചപ്പോ അയാളുടെ ആ വിഷമം പരിഗണിച്ച് ഞാനൊന്ന് അയാളെ വീട്ടില് തലേ ദിവസം കയറണമെന്ന് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ദിവസം ഞാൻ നിങ്ങളെ നാട്ടിന്റെ പരിസരത്തൂടെ പോകുന്നുണ്ട്, പോകുന്ന വഴിയിൽ കയറാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. അപ്പോഴാണ് അയാളോട് അറിയാതെ അയാളെ കള്ളി അങ്ങ് പറഞ്ഞു. എന്താണ് കള്ളി? അയാള് പറയാ, നിങ്ങൾ ഇന്ന് വരണം എന്നില്ല, വരുന്നുണ്ടെങ്കിൽ നാളെ വരണം. ഞാൻ ചോദിച്ചു, അതെന്നേ? അത് ചിലർക്കുണ്ടല്ലോ, കല്യാണത്തിന്റെ ദിവസം വരുമ്പോ, ഉസ്താദ്മാര് വരുമ്പോ, അല്ലെങ്കിൽ മുതല്ലിമീങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ മന്ത്രിമാര് വരുമ്പോ, പോലീസുകാര് വരുമ്പോ, അവരെ വേഷത്തിൽ വന്നില്ലെങ്കിൽ ബഹുമാനിക്കൂല. അറിയപ്പെട്ട മന്ത്രി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അയാള് കല്യാണത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടപ്പോ അയാള് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണ വീട്ടിലേക്ക് പോയി. പോകുന്ന സമയത്ത് നിയമപരമായിട്ട് അയാള് ലൈറ്റും സൗണ്ടൊക്കെ ഉണ്ടാക്കി പോവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പല വിഷയത്തിലും തടസ്സങ്ങൾ ഉണ്ടാകും. ആ വഴിയിൽ പോയി എന്നുള്ള വിവരമെല്ലാം സ്ഥലത്ത് എത്തും. അങ്ങനെ പല തടസ്സങ്ങളും ഉള്ളത് കൊണ്ട് അദ്ദേഹം വെറും ഒരു സാധാരണ കാറിൽ, ലൈറ്റൊന്നുമില്ല, കൂടാളില്ല, പോലീസുകാരൊന്നും ഇല്ലാത്തൊരു കാറിൽ ആ കല്യാണത്തിനൊന്ന് കയറണം എന്നുള്ള വലിയ പ്രതീക്ഷയിൽ ആ കൂട്ടുകാരന്റെ വീട്ടിൽ കല്യാണത്തിന് കയറി ചെല്ലുമ്പോ ഈ മന്ത്രിയോട് മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് ബഹുമാനാടോ? കല്യാണത്തിന് വരണ്ടേ? ഇവിടെ ലൈറ്റും കത്തിച്ച് വരണ്ടേ? എന്നെ വിളിച്ചത് എന്റെ വീട്ടിലൊരു മന്ത്രി വന്നു എന്ന് നാട്ടുകാരറിയാനാ? അല്ലാതെ എന്നെ ബഹുമാനിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോ ഈ മന്ത്രി എന്നോട് പറഞ്ഞു, വേദനയോടെ ഞാൻ അയാളെ വീട്ടിലും ഇറങ്ങി വരേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്മാരെ കഥ അതാണ്. ഇയാള് ഇന്ന് വരണ്ട, നാളെ വരുന്നുണ്ടെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ കഥ ഓർമ്മ വന്നു. ഞാൻ അയാളോട് കാരണം ചോദിച്ചു. കാരണം ചോദിച്ചപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ബഹുമാനില്ല, നീട്ടല്ല, ബഹുമാനുള്ളത് കൊണ്ടാണ് നിങ്ങൾ നാളെ വന്നാൽ പുതിയാപ്പിളന്റെ കൂടെ എന്റെ കൂടെ ഒന്ന് വധുവിന്റെ വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയാപ്പിളന്റെ കൂടെ സാധാരണ എനിക്ക് പോകുന്ന പതിവില്ല, അത് പറ്റൂല, നിങ്ങൾ വന്നേ മതിയാകൂ. കാരണം എന്താണെന്നറിയോ? നാളെ ഞാൻ പുതിയാപ്പിളന്റെ കൂടെ പോകുമ്പോ, പുതിയാപ്പിളയായിട്ട് പോകുമ്പോ, എന്റെ ഈ നാട്ടിലെ എന്റെ കൂട്ടുകാരെ ഞാൻ പലപ്പോഴും പുതിയാപ്പിളയായിട്ട് പോകുമ്പോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നിലെ വരിയിൽ എങ്ങ നിന്നാൽ ചെറുപ്പക്കാരൊക്കെ അതേ കളിയിൽ നിന്ന് അല്പമൊന്ന് മാറി നിന്ന് എനിക്ക് നല്ല അന്തസ്സോടെ കയറി പോകാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന സമയം ഇതാ. നാളെ പുതിയ ആപ്പിളന്റെ കൂടെ ഒന്ന് എന്റെ കൂടെ വരണേ. മുമ്പ് ചെയ്തു വെച്ചതിന് പക കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ മൊയിലിയാരോട് സ്നേഹം ഉണ്ടായിട്ടല്ല. മൊയിലിയാര് മുന്നിൽ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു വറക്കത്തിട്ടു വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഈ മുത്തായി മുന്നിൽ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു വറക്കത്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല. വറക്കത്തിന് കൊള്ളുന്നവനായതുകൊണ്ടല്ല, അതേ സ്ഥാനത്ത് ഈ വേഷത്തിന്റെ ബഹുമാനത്തോട് പോലുമുള്ള ബഹുമാനത്തിന്റെ പേരിലല്ല, മറിച്ച് മുമ്പ് ആരോടൊക്കെയോ ചെയ്തു വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ക്രൂരതകളുണ്ട്, അത് തിരിച്ചു കിട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വസ്ത്രധാരിയെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നു മനുഷ്യൻ. ഓ എന്റെ ചെറുപ്പക്കാരേ, വിവാഹം എന്ന് പറയുന്നത് കളിയല്ല, തമാശയല്ല. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ചിലർക്കൊക്കെ അതൊക്കെ തമാശയായി പോയി.
അതിന്റെ കാരണമാ ഞാൻ പറഞ്ഞത്, സിനിമയിലും സീരിയലിലൊക്കെ നോക്കിയിട്ട് ഇന്നലെ വധിയെ വിവാഹിതയാണ് എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ച് നടന്ന പെണ്ണ്, അല്ലെങ്കിൽ ഇന്നലെ ടി വിയിൽ അവർ ഒന്നിച്ച് നടന്നു പോകുന്ന പെണ്ണ്, ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോ അവളെ കല്യാണം വേറൊരു വധിയെ വധുവുമാ വരനുമായിട്ടാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടു പോരാ. അഭിനയിക്കുമ്പോ ഒരു പുതിയ പ്ലയാണ്, നാളെ അഭിനയിക്കുമ്പോ അതേ പുതിയ ഉണ്ണിക്ക് വേറെ പുതിയ പ്ലയാണ്. പുതിയ പ്ലയമാരുടെ എണ്ണം തീരുന്നില്ല. ഈ പുതിയ ഉണ്ണിയാണെങ്കിൽ എത്ര പുതിയ ഉണ്ണിയായിട്ടും തീരുന്നില്ല. ഈ നടി എത്ര പ്രാവശ്യം പുതിയ അഭിനയിച്ചിട്ടും ഇവക്ക് തീരുന്നില്ല. പിന്നെയും പിന്നെയും പുതിയ ഉണ്ണിയാകണ. പുതിയ എന്താ പറയാ, പുതുക്കുന്ന എന്താ പറയാ, നിങ്ങളെ മലയാളം ഒന്ന് കേട്ടോട്ടെ. എന്താ പറയാ, കൈനാട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടകര. പുതുനാട്ടി, ഈ പുതുനാട്ടി ഇങ്ങൾ ആലോചിച്ചു നോക്കി, എത്രയോ വട്ടം പുതുനാട്ടിയായിട്ട് ഇവൾ അഭിനയിച്ചു. ഇത് കണ്ടപ്പോ ചെറുപ്പക്കാർക്കൊക്കെ തോന്നി ഇതും ഒരു തമാശയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെയും ടി വിയിൽ കാണുന്നത് പോലെ കണ്ടിട്ട് ചാടാൻ തുടങ്ങി. ഓ ചെറുപ്പക്കാരെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന് രേഖയുണ്ട്, ഇഹ്ദിനൽ സിറാത്തുൽ മുസ്തഖീം. അതിനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചു നേരം ഓരോ റക്അത്തിലും ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഇഹ്ദിനൽ സിറാത്തുൽ മുസ്തഖീം, നിന്റെ ഖുർആൻ പഠിപ്പിച്ച വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഹബീബായ നബിതങ്ങൾ ഖുർആനാണ് ജീവിതമെന്ന് മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അത് കണ്ടുപിടിച്ച സഹാബത്തിന്റെ ജീവിതവും ഖുർആന് തന്നെ, അത് സ്വീകരിച്ച താബിഈങ്ങളെ ജീവിതവും ഖുർആന് തന്നെ. ആ ജീവിത രേഖയുണ്ടല്ലോ, ആ നേരായ മാർഗരേഖ, ആ മാർഗരേഖയിൽ ജീവിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ. ഇഹ്ദിനൽ സിറാത്തുൽ മുസ്തഖീം എന്ന് കൈകെട്ടിയിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്, അതേ ചൊവ്വാഴ വഴിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങളും വഴിയും തമ്മിൽ ബന്ധമില്ല. ലക്ഷ്യസ്ഥാനത്തെത്തില്ല കേട്ടോ. ഇതുപോലെ കാസർഗോഡ് ഇച്ചിലങ്കോട് പച്ചമ്പളം ഉറൂസ് നടക്കുമ്പോ ഉറൂസിലേക്ക് വിളിച്ചു ഒരു മുസ്ലിയാരെ. കോഴിക്കോട് നിന്ന് വരുന്ന മുസ്ലിയാരി എറണാകുളം റോഡിന് കയറിയിട്ട് ഇവിടുത്തെ വലിയന്റെ വറക്കത്ത് കൊണ്ട് കാസർഗോഡ് എത്തണേന്ന് പറഞ്ഞാൽ കാസർഗോഡ് എത്തൂലാതെ നിങ്ങൾ തറപ്പിച്ച് പറയുന്നു, തർക്കമില്ല. കോഴിക്കോട് നിന്ന് എറണാകുളം റൂട്ടിലേക്ക് കയറിയിട്ട് മുസ്ലിയാരി വിളിച്ചു പറയാണ്, ഞാൻ ഇവിടുന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാൻ കാസർഗോഡ് എത്തും. ഇവരെ തിരിക്കാണ്ട് വരൂല, ഒരു യൂട്ടേൺ അടിക്കണം. യൂട്ടേൺ അടിക്കാതെ എത്തൂല, ഇല്ല അവിടുത്തെ വലിയന്റെ വർക്കത്തുകൊണ്ട് എത്തും. കറാമത്തുകൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരൂല, ശരിയായ നിലക്ക് വരാൻ കഴിയൂല, റോഡിലൂടെ വരാൻ കഴിയൂല. മഹാന്മാരെ ചില വഴികളുണ്ട്, അതല്ലട്ടോ ഞാൻ പറയുന്നത്. ഔലിയാക്കൾക്ക് ചില വഴികളും ചില യാത്രകളും ഉണ്ട്. എന്നെ പോലെയുള്ള അതേ മുത്തലിബികളെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഔലിയാക്കൾക്ക് ചില വഴികളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ബദവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ ചോദിച്ചപ്പോ ബദവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ നാട്ടുകാർ പിന്നെ അന്വേഷിച്ചതിന്റെ പേരിൽ ചവിട്ട് കിട്ടി. ഇനി അവസാനം കണ്ടെത്തിയത് ഒരു ദ്വീപിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബക്ക് നേതൃത്വം കൊടുക്കുന്നതാ. അപ്പോഴാ നാട്ടുകാർ പറഞ്ഞത്, ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് ഉണ്ടാകല്. കാസർഗോഡ് പച്ചമ്മള റൂസിന് എത്തിയില്ല എന്ന് പറഞ്ഞ് മുസ്ലിയാര് ഫോൺ വെച്ചാൽ നാട്ടുകാരെ കുറിച്ച് എന്ത് പറയൂ, നാട്ടുകാരെ കുറിച്ച് എന്ത് പറയൂ, അയാൾക്ക് എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ട്, ഇന്നലെ വരെ ഒന്നും കുഴപ്പമില്ല, ഇന്നലെ വയലു കേട്ടിട്ടുണ്ട് എന്ന് പറയൂ. അങ്ങനെയാണ്, എന്താണ് അതിന്റെ കാരണം? ശരിയായ വഴിയിൽ പോയിട്ട് വേണം റബ്ബിനോട് പറയാൻ. അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുമ്പോ
ചെയ്യുന്നതെന്ന് വേറെ, അള്ളഹാനോട് ദുആ ചെയ്യുന്നതെന്ന് വേറെ. അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. പ്രവർത്തനങ്ങളെല്ലാം അതിന് വിപരീതമാണ്. സ്വർഗത്തിലെത്താൻ കഴിയൂല റബ്ബേ, നീ ഞങ്ങൾക്ക് നിന്റെ നേരായ വഴിയിൽ വഴി നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ായ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ വലിയ സുന്നത്തായ കർമ്മമാണ് കല്യാണം, വിവാഹം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തെ പോലെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. വിവാഹം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ ഒരു വലിയ സുന്നത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പ്, അവന്റെ ജീവിതത്തിലെ വലിയൊരു മുന്നിലേക്കുള്ള കടക്കലാണ്. ഒരൊറ്റക്കാരും ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, കടക്കുന്ന വാതില് നന്നായില്ലെങ്കിൽ, കടക്കുന്ന സമയം തന്നെ ആദ്യം തന്നെ തെതേ റോങ് ആണെങ്കിൽ പിഴക്കാനത് കൂടുതൽ സാധ്യതയാണ്, പിഴക്കാനത് കൂടുതൽ സാധ്യതയാണ്. റബ്ബ് തരുന്ന വലിയ ന്യാമത്താണ് കുടുംബ ജീവിതം കേട്ടോ. കല്യാണം കഴിഞ്ഞു, ഭാര്യക്ക് ദിവസങ്ങളായി സുഖമില്ല. എത്ര ആളുകളാ ഫോൺ വിളിച്ച് പറയുന്നത്, കല്യാണം കഴിഞ്ഞു ഭാര്യക്ക് സുഖമില്ല. കല്യാണം കഴിയുന്നതിന്റെ മുമ്പ് മറച്ചു വെച്ചതാണോന്നറിയില്ല. കല്യാണത്തിന്റെ മുമ്പ് സത്യത്തിൽ ഒരു രോഗവുമില്ല. കല്യാണം കഴിഞ്ഞപ്പോ കുറഞ്ഞ ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ, ഭാര്യന്റെ മനസ്സിന്റെ നിലതെറ്റിപ്പോയി. നമ്മളെ ചരിത്രങ്ങള് കേൾക്കുന്നില്ലേ, പലരും വിളിച്ച് കംപ്ലൈന്റ് പറയുന്നില്ലേ, പലരും വിളിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നില്ലേ. അല്ലാഹു നമ്മളെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും കാത്തു രക്ഷിക്കട്ടെ. ആ റബ്ബല്ലേ നല്ലൊരു ജീവിതം തരേണ്ടത്, അല്ലാഹുവല്ലേ ഒരു നല്ല കുടുംബ ജീവിതം സമ്മാനിക്കേണ്ടത്. ഓ മുഅ്മിനായ മനുഷ്യ, ആ നല്ല കുടുംബ ജീവിതം സമ്മാനിക്കേണ്ട, നല്ലൊരു കുടുംബ ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആ പുതുമാരിയെ കാണാൻ വേണ്ടി ആദ്യം തന്നെ പോകുമ്പോൾ റബ്ബിനെ ധിക്കരിച്ചു പോകല്ല, റബ്ബിനെ തള്ളിയിട്ട് പോകല്ല, റബ്ബ് തന്ന നിയമത്ത് മറന്നിട്ട് പോകല്ല. ഏത് സമയവും റബ്ബ് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലേ നമ്മുടെ ആരോഗ്യം. ഈ പാവപ്പെട്ട മുത്തല്ലിമിന് അറിയൂല, ഈ വയലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കുമോ, ഈ വയലിന്റെ സദസ് വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് എനിക്ക് മനസ്സിന്റെ പ്രാഹത്ത് നഷ്ടപ്പെടുമോ, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമോ. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ പാവപ്പെട്ടവന്റെ കൂട്ടുകാരിൽ ഒരു രോഗവുമില്ല, പെട്ടെന്ന് തലകറങ്ങി നിലത്തേക്ക് വീണു. ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരനാണ്, കണ്ണ് മേൽപോട്ടേക്ക് മലർന്നു പോയി. ഡോക്ടർമാരടുക്കൽ ചികിത്സക്ക് എത്തിയപ്പോ ഡോക്ടർമാര് പറയുന്നത് അറ്റേക്കാണ്. വളരെ കുറഞ്ഞ പ്രായമുള്ള ചെറുപ്പക്കാരിൽ, 30 or 35 വയസ്സ് വരുന്ന ചെറുപ്പക്കാരിൽ ഒരു രോഗവുമില്ല, യാത്രക്കിടയിൽ രോഗം വന്ന് ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റബ്ബേ നീ പൂർണ്ണമായി ശിഫ നൽകണം റഹ്മാനേ, പൂർണ്ണമായി ശിഫ നൽകിയ ആ കുടുംബത്തെ സന്തോഷിപ്പിക്കണം റഹ്മാനേ. പറഞ്ഞു വന്നത് ചെറുപ്പക്കാരേ, ഏതോ പുതിയ ആപ്പിളയെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ആപ്പിളയോട് പക തീർക്കാനോ റോഡിലിറങ്ങിയിട്ട് പാൻസിന്റെ നിലയോർമ്മയില്ല, ധരിച്ച കുപ്പായത്തിന്റെ നിലയോർമ്മയില്ല, ധരിച്ച വസ്ത്രത്തിന്റെ നിലയോർമ്മയില്ല, നടത്തത്തിന്റെ ലെവല് തെറ്റിയിട്ട് റോഡിൽ പോകുന്ന വാഹനത്തിൽ പോകുന്നവർക്കൊക്കെയും ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് മുഴുവനും ബുദ്ധിമുട്ട്. നീ പാട്ടും പാടിയിട്ട് ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റേക്ക് വന്നു പോയി, തടുക്കാൻ നിന്റെ പുതിയ പ്ലക്ക് കഴിയോ? നിന്റെ കൂട്ടുകാരനായ പുതിയ ആപ്ലക്ക് കഴിയോ? ചോദിക്കട്ടെ, ഒന്നുമില്ല, നിന്റെ പുതിയ ആപ്ലക്ക് ഒരറ്റേക്ക് വന്നുപോയി, നിന്റെ കൂട്ടുകാർക്ക് തടുക്കാൻ കഴിയോ?
സ്നേഹത്തോടെ വാത്സല്യത്തോടെ വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇനിക്കാഴ്കഴിഞ്ഞാദ്യമായി കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരു വട്ടമേ അവളെ കണ്ടിട്ടുള്ളൂ. അത് റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തായ കാണലാണ്. അതിന്റെ ശേഷം പിന്നെ കാണാൻ പോയിട്ടില്ല, പിന്നെ അവളെ ശബ്ദം കേട്ടിട്ടില്ല, പിന്നെ അവളെ വിളിച്ചിട്ടില്ല. ഈമാനുള്ള മോമിനിന്റെ വിവാഹം അതല്ലേ? അല്ലാതെ പരിചയപ്പെട്ട് ബൈക്കിന്റെ മേലെ അതേ പെണ്ണ് കണ്ടതിന്റെ ശേഷം പിന്നെ കറങ്ങുന്നു. നാട്ടുകാരെ മുഴുവൻ മുതി മുന്നിലൂടെയും ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നതിന് മടിയില്ല. ചോദിക്കുമ്പോൾ നാളെ എന്റെ പെണ്ണാ വേണ്ടവളല്ലേ, അല്ലെങ്കിൽ മെയ് 4 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, ഏപ്രിൽ 5 എന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, നിശ്ചയിച്ചപ്പോ നിന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ബൈക്കിൽ കയറ്റുന്ന സ്വഭാവമുണ്ടോ? ഹറാമാണ്. ബൈക്കിൽ കയറ്റല് മാത്രമല്ല, നീ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടാൽ അവൾക്ക് നീ മൊബൈല് കൊടുക്കലോ, മൊബൈലില് വിളിക്കലോ, കോളേജിൽ പോകുമ്പോ ബസ്സിൽ പിന്നാലെ കയറിയിട്ട് അവളെ ശല്യം ചെയ്യലോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, അതേ ഒരു മുസ്ലിം പെണ്ണ്, അതേ ഒരു വിശ്വാസമുള്ള പെണ്ണ്, അവള് ഫേസ്ബുക്കിലൊക്കെ വല്ലാതെ എഴുതി വെക്കുന്നു, സ്നേഹത്തിന്റെ മുന്നിൽ മതത്തിന് വിലയില്ല, സ്നേഹത്തിന്റെ മുന്നിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും നിസാരപ്പെടുത്തുന്നതിന് മടിയില്ല. അവള് കാരണം എന്താ പറയുന്നത്? അവൾ ഏതോ ഓട്ടോ ഡ്രൈവറെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു, ഏതോ ഒരു അന്യപുരുഷനുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഒരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഈമാനുള്ള മോമിനീങ്ങളെ, ഹബീബായ നബിതങ്ങളെ പോലും നിസാരപ്പെടുത്തുന്ന വിവരം കേട്ട ചില ചിന്തയില്ലാത്ത പെങ്ങന്മാരുണ്ട്. അവരാലോചിക്കുന്നില്ല, അവര് ചിന്തിക്കുന്നില്ല. ജീവിതം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു രാത്രിയിലെ സുഖമല്ല, ജീവിതം എന്ന് പറയുന്നത് രാത്രിയിലെ ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയ ഏറ്റവും വലിയ സുഖമാണ് മനസ്സിന്റെ സമാധാനം കിട്ടൂ. റബ്ബ് നിന്റെ മനസ്സിന്റെ മാനസിക നില എങ്ങ് തെറ്റിച്ചു കളഞ്ഞാൽ ആർക്ക് കഴിയടോ നേരെയാക്കാൻ? ഡോക്ടർമാര് പറയുന്നു ഹോർമോണിന്റെ കുറവാണ്, ഹോർമോണ് കുത്തിവെച്ചിട്ടോ പിന്നെ നോക്കുമ്പോ ലെവൽ ഒന്നും കൂടി പോയി. ചോദിച്ചപ്പോ പറയുന്നു ഹോർമോണ് കൂടിയതാണ്, ഡോക്ടർമാർക്ക് കാരണം പറയാനല്ലാതെ രോഗം മാറ്റാൻ കഴിയുന്നില്ല. അവസാനം ബോധം കെടുത്തിയിട്ട് കിടക്കേണ്ട അവസ്ഥ വരെ വന്നവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ലേ? ഈമാനുള്ള മുസ്ലിമേ, നീ ആദ്യമായി ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോ ഹറാമ് ചെയ്തിട്ട് കടക്കുന്ന സ്വഭാവം ജീവിതത്തിൽ അരുത് കേട്ടോ. അത്തരം സ്വഭാവമുള്ള കൂട്ടുകാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലോ അവരടക്കണേ കൂട്ടുകാരെ. യുവാക്കളെ, അത്തരം കൂട്ടുകാരെ അടക്കാനുള്ളൊരു കൂട്ടായ്മ, ഒരു യുവാക്കളെ കൂട്ടായ്മ നമുക്ക് വേണം കേട്ടോ. ഞാൻ പല സ്ഥലത്തും കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുണ്ട്. നല്ലത് തന്നെ, ദഫ് കൂട്ടണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ പച്ചമ്പളത്തും അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ദഫിന്റെ കമ്മിറ്റിയുടെ പേരിൽ നടക്കുന്ന പരിപാടി നല്ലത് തന്നെ. നിങ്ങൾ എന്ത് കമ്മിറ്റി പേര് പറഞ്ഞാലും കുഴപ്പമില്ല, നല്ലതിനു വേണ്ടി നിങ്ങൾ സംഘടിക്കണം. ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കണം. എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പമാരോട് കരത്ത് സംസാരിക്കണം എന്നല്ല, ചെറുപ്പക്കാരായ നമ്മള് അത്തരം തോന്നിവാസങ്ങൾ നടക്കുന്ന കല്യാണ വീടുകളെ മാറ്റി നിർത്തണം, പങ്കെടുക്കൂല എന്ന് തീരുമാനിക്കണം. അവിടെയാണ് ആണത്തം എന്ന് പറയുന്നത്. ധീരീബോധമുള്ള ചെറുപ്പക്കാരങ്ങളെ കാസർഗോഡ് ജില്ലയിലുള്ള ഈമാനുള്ള വിശ്വാസികളോട് ഞാൻ പറയുന്നു, അത്തരം തോന്നിവാസങ്ങൾ ഒരു പതിയെ പുതിയാപ്പിളന്റെ കയ്യും പിടിച്ച് പോയിട്ട് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ റോഡിൽ വെച്ച് തടുക്കാനുണ്ടാകണം. മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കുന്നവരെ തടഞ്ഞു നിർത്തണം. അവർ
അവരെ റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് പറയണം, ഞങ്ങളെ നാട്ടില് ഇങ്ങനെ തോന്നിവാസം ചെയ്തിട്ട് വേറെ നാട്ടിൽ നിന്ന് വന്നവരായാലും കുഴപ്പമില്ല, എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, തോന്നിവാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ കയറി വരാൻ പറ്റൂല എന്ന് പറയാൻ ധൈര്യമുള്ളൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ വേണം. തിന്മകളെ തടുക്കാൻ നമുക്കൊരു കൂട്ടായ്മ വേണം. ചെറുപ്പക്കാര് വേണം, പാപ്പമാര് വേണം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ നൂറായിരം സംഘടനകളുള്ള കാലത്ത് ഒരു പുതിയ സംഘടന ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഉള്ള സംഘടനകൾ തമ്മിൽ ഇതിന്റെ പേരിൽ കലഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. അതേ സ്ഥാനത്ത് ചെറുപ്പക്കാർക്ക് അവർ കൂട്ടുകാരെന്ന നിലക്കൊരു കൂട്ടായ്മ, ആ കൂട്ടമായി അവരിൽ നിന്ന് തിന്മയെ തടുക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യമാരെ കല്യാണ വീട്ടിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പെങ്ങന്മാരെ കല്യാണ വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഉമ്മമാരെ കല്യാണ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ആ കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോ അന്യപുരുഷൻ ക്യാമറ ഈ വീട്ടിന്റെ അകത്ത് പോയി വീഡിയോ ചിത്രം പിടിക്കുന്ന രംഗം കണ്ട ആ വീട്ടുകാരനെ വിളിച്ച് പറയണം, നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആ വീട്ടുകാരനെ വിളിച്ച് പറയണം, അതേ നിങ്ങൾ ചെയ്തത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. ആര് പറയണം? ഒന്നിച്ച് പറയണം. എന്നിട്ട് അയാളോട് പറയണം, അവനോട് അകത്ത് കയറരുത് എന്ന് പറയണം. എന്റെ ഭാര്യയെ വിളിക്കുമ്പോ അതുപോലെ എന്റെ മകളെ വിളിക്കുമ്പോ, എന്റെ ഉമ്മനെ വിളിക്കുമ്പോ, എന്റെ പെങ്ങളെ നിങ്ങൾ ക്ഷണിക്കുമ്പോ, ഇങ്ങനൊരു തോന്നിവാസം നിങ്ങളെ വീട്ടിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് കല്യാണത്തിന് അയക്കില്ലായിരുന്നു. ഈ ഒരു തോന്നിവാസത്തിന് അന്യപുരുഷനെ വീട്ടിന്റെ അകത്ത് കയറ്റുന്നൊരു സ്വഭാവം നിങ്ങൾക്കുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ കല്യാണവുമായി സഹകരിക്കില്ലായിരുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഉപ്പാപ്പമാരുമാണ്. നമ്മള് നാട്ടുമുപ്പന്മാരാണ്, പള്ളിയുടെ സെക്രട്ടറിയാണ്, മഖാമിന്റെ പ്രസിഡന്റ് ആണ്. നേതൃപദവിയിൽ ഇരുന്നാ പോരാ, നേതൃത്വ പദവിയിൽ ഇരിക്കുന്നവർ നാട്ടിലെ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കണം. ഇല്ലെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണ സ്റ്റേജിന്റെ മേലെ ഇരുന്നിട്ട് ഞാൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ, സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞാ പോരാ. ഇവിടെയുള്ള സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എന്നോട് വെറുപ്പുടിക്കരുത്, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് പ്രസിഡന്റ് ആണ്, സെക്രട്ടറി ആണ്, ട്രഷറർ ആണ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേജിലിരിക്കലോ നോട്ടീസിൽ പേര് വരലോ അല്ല പ്രസിഡന്റ് സ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കമ്മിറ്റിയുടെ എല്ലാ കമ്മിറ്റിക്കാരുടെ നേതാക്കളും തിന്മകളെ കാണുമ്പോ ഒന്നിച്ചു നിന്ന് തിന്മകളെ എതിർക്കണം. ഗാനമേള നടക്കുന്ന കല്യാണ വീടുകളെ ബഹിഷ്കരിക്കാൻ നാട്ടിന്റെ മഹല്ല് കമ്മിറ്റിക്ക് തീരുമാനമുണ്ടാകണം. പിന്നെ എന്തിനാ മഹല്ല് കമ്മിറ്റി? നാട്ടിലെന്തിനാ മഹല്ല് കമ്മിറ്റി? ഞാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ അത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രം നടന്ന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതേ സ്ഥാനത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന കമ്മിറ്റികൾ നന്മകൾക്കെതിരെ പ്രചോദനം കൊടുക്കുകയും തിന്മകൾ ആര് ചെയ്താലും തടുക്കാനുള്ള തന്റെ ഇടമുള്ളവരാകണം. നമ്മുടെ നാടുകളെ തിന്മകളിൽ നിന്ന് മുക്തമാക്കണം. കല്യാണ വീടുകളിൽ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ ചെറിയ പിഞ്ചു പൈതലുകളെ കല്യാണ വീടുകളെ മുന്നിലെ വരിയിലിരുത്തിയിട്ട് ഗാനമേള പാടിയിട്ട് കുട്ടികളെ ചെറുപ്പത്തിലെ പാടിയിട്ട് ചാടി പഠിപ്പിക്കുന്ന കല്യാണ വീടാണെങ്കിൽ ഇറക്കിപ്പോകണം. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് കല്യാണത്തിന്റെ തുടക്കം മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഒരു ജീവിതത്തിന്റെ തുടക്കം നിങ്ങളെ കുറിക്കുമ്പോ അല്ലാഹ് എന്ന ചിന്തയിൽ നിങ്ങളെ ജീവിതത്തിന് നിങ്ങൾ തുടക്കം കുറിക്കണേ. അത് ആ ദിവസം നിങ്ങൾക്ക് സർവ ബറക്കത്തും കിട്ടാനത് നല്ലതാ. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഓതുന്നു, വസബ്ബിഹ ബിഹംദി റബ്ബിക ഹീന തഖൂ. രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല മനസ്സോടെ അല്ലാഹ് എന്ന ചിന്തയിൽ എഴുന്നേൽക്കുന്നവരാകളും പറഞ്ഞു വന്ന് മറന്നുപോയ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ ഭാര്യ അവിടെ ഉണ്ടോന്നല്ല നോക്കുക, ഭർത്താവ് അവിടെ ഉണ്ടോന്നല്ല ഭാര്യ നോക്കുക, മക്കൾ അവിടെ തന്നെ ഉണ്ടോന്നല്ല നോക്കുക, മക്കന് മകൻ കിടന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ആ കട്ടിലിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു തലയണയുണ്ട്,
ആ തലയൻ അവിടെ ഉണ്ടോ, മകനല്ല താഴെ പോയോ, ഒരു പെണ്ണിനും നോക്കാൻ ഇപ്പൊ നേരില്ല. ഉറക്കിങ് തെളിഞ്ഞാ പിന്നെ തപ്പി മൊബൈൽ എവിടെയാണുള്ളത്? കാരണം ഉറക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആടി ആടി ഒലഞ്ഞു ഒലഞ്ഞു വീണ മൊബൈൽ എവിടെയാന്ന് അറിയൂല. രാത്രിയിൽ കിടക്കുമ്പോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കിടന്നതല്ലോ, രാത്രിയിൽ ഇതിങ്ങനെ നോക്കി നോക്കി അറിയാതെ ഉറക്കിന്റെ സമയം നഷ്ടപ്പെട്ടു പോയപ്പോ 12:30 ഒരു മണി രണ്ട് മണി സമയത്തൊക്കെയാണ് ഇപ്പൊ വാട്സപ്പിൽ ഓരോരുത്തരുടെ ലാസ്റ്റ് സീന്. 3 മണി 4 മണി സ്വബൈന്റെ സമയത്ത് വാപ്പ വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് പോയിട്ട് മൊയിലിയാരെ സീൻ എത്ര മണിക്കാന്ന് നോക്കണ്ട, ഞാൻ വയലും കഴിഞ്ഞ് പോകുമ്പോ തുറന്നിട്ടുണ്ടാകും. അതേ സ്ഥാനത്ത് ഞാൻ അതല്ല പറയുന്നത്, രാത്രിയിൽ കിടന്നിട്ടും ഉമ്മമാർക്ക് ഉറക്കം വരുന്നില്ല, ചെറുപ്പക്കാർക്ക് കട്ടിലിന്റെ മേലെ എത്തിയിട്ടും ഉറക്കം വരുന്നില്ല. കട്ടിലിന്റെ മേലെ കിടന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ആടി ഒലഞ്ഞു നിലത്ത് വീഴുന്നത് വരെ ഉറക്കം കിട്ടുന്നില്ല. അവസാനം അങ്ങനെയല്ല, ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ അവൻ അവസാനം ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ ദിക്റിൽ ഇട്ട് കിടന്നിറങ്ങിയവനെ മുഅബ്ബിദത്തെ സൂറത്തു മുഅബ്ബിദത്തെ ഓതിയിട്ട് കിടന്നവനാണ്, ഫാത്തിഹ ഓതിയിട്ട് കിടന്നുറങ്ങിയവനാണ്, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടക്കുന്നവനാണ്, ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് കിടക്കുന്നവനാണ്. പക്ഷേ ഇപ്പോ ഓതിയിട്ട് കയ്യിലോതിയിട്ട് ശരീരത്തിൽ തടവുന്നതിന് പകരം, ശരീരത്തിൽ ഊതുന്നതിന് പകരം മൊബൈൽ പിടിച്ചിട്ട് മൊബൈലിൽ നോക്കിയിട്ട് ശരീരത്തിന്റെ 4 ഭാഗത്തും ഉറക്കിലിങ്ങനെ ഒലഞ്ഞിട്ട് ശരീരത്തിന്റെ 4 ഭാഗത്തും മൊബൈലിന്റെ മറക്കത്ത് തീട്ട് കിടന്നുറങ്ങുന്ന സ്വഭാവമാണ്. കയ്യൊഴിക്കണേ ചെറുപ്പക്കാരെ, കയ്യൊഴിക്കണേ ഉമ്മമാരെ. രാത്രിയിൽ കിടക്കുമ്പോ ഇങ്ങനെ ഉറങ്ങിയ മനുഷ്യൻ നേരം വെളുത്ത് ആദ്യമായി നോക്കുന്നത് എവിടെയാ മൊബൈൽ ഫോൺ ഉള്ളത് എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെയാണ് പ്രസംഗിക്കുമ്പോ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, മംഗലാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം. ഞാൻ ഒരു ദിവസം നിങ്ങളെ ഭാഗത്ത് നിന്ന് വയത് കഴിഞ്ഞ് പോകുമ്പോ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി, സ്വബൈന്റെ സമയത്ത് നിസ്കരിക്കാൻ കയറിയതാണ്. പള്ളിയിൽ കയറി നോക്കുമ്പോ ആര് പല്ല് തേക്കുകയാ, നല്ലത് തന്നെ മിസ്വാക് ചെയ്യല സുന്നത്താണ്. ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നെങ്കിൽ, ബുദ്ധിമുട്ടിന് പ്രയാസമാകുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് അതുകൊണ്ട് എല്ലാ സമയത്തും ചെയ്യാൻ പ്രയാസമാകുമെന്ന് തോന്നിയില്ലായിരുന്നെങ്കിൽ, അഞ്ചുനേരം ഞാൻ അവരോട് പല്ല് തേക്കാൻ പറയുമായിരുന്നു. അല്ല അതിനേക്കാൾ കൂടുതൽ ഞാൻ അവനോട് പല്ല് തേക്കൽ പതിവാക്കലിനെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുമായിരുന്നല്ലേ പറയാ, പഠിപ്പിച്ചില്ലല്ലോ, പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിർബന്ധാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ പല്ല് തേച്ചില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞിട്ടില്ല. ഒളിവെടുക്കുമ്പോൾ നിർബന്ധമായി മുഖം കഴിയണമെന്ന് പറഞ്ഞു, സുന്നത്താണ് പല്ല് തേക്കല്, ഒളിവിന്റെ മുമ്പ് പല്ല് തേക്കല് സുന്നത്താണ്. ആ സമയത്ത് നിർബന്ധാന്ന് പറഞ്ഞിട്ടില്ല, മുഖം കഴുകുന്നത് പോലെ കഴുകിയില്ലെങ്കിൽ പല്ല് തേച്ചില്ലെങ്കിൽ ഒളു സഹിയാകൂല എന്ന് പറഞ്ഞിട്ടില്ല. പല്ല് തേക്കലിന് പുണ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പല്ല് തേക്കാണ്. പല്ല് തേക്കുമ്പോ അയാളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കി കണ്ണാടിയിൽ നോക്കിയിട്ട് പല്ല് തേക്കും. കണ്ണാടിയല്ല മൊബൈൽ ഫോണിന്റെ മേലെ ഇങ്ങനെ തോണ്ടുകയാണ്, നേരം വെളുത്തിട്ട് അതേ സ്വതയിന്റെ സമയത്ത് പല്ല് തേക്കുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് വന്നിട്ട് ബാങ്കിന്റെ ഇടയിൽ ഇത് നോക്കാൻ നേരം കിട്ടൂല എന്ന് പേടിച്ചിട്ട് ആ പല്ല് തേക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജ് നോക്കുകയാണ്. മുസ്ലിയാരെ പറഞ്ഞത് മുസ്ലിയാക്കന്മാർക്ക് കംപ്ലൈന്റ് ഉണ്ടാകൂല, ഞാനും ആ വർഗത്തിൽപ്പെട്ടതാണ്. അതേസ്ഥാനത്ത് മാടന്മാരെ പള്ളിയിൽ സ്വബൈക്ക് സ്വബൈന്റെ മുമ്പിൽ പല്ല് തേക്കാൻ പോയിട്ട് ജമാഅത്തിന് തന്നെ പലരെയും കിട്ടുന്ന തന്നെ ഇല്ല. മാർക്ക് വെറുപ്പ് പിടിക്കണ്ട, അയാൾ വന്നിട്ട് ഏതായാലും പല്ലും തേച്ച് ബാങ്കോട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ. അതേ സ്ഥാനത്ത് ജുമാഅത്തിന് പോയിട്ട് പള്ളിയിൽ സുബൈന്റെ സമയത്ത് പള്ളിയിൽ കയറി നോക്കുമ്പോ സുബൈക്ക് മൊയിലിയാരുമില്ല നാട്ടുകാരുമില്ല നിസ്കരിക്കാൻ, ചോദിച്ചു നോക്കുമ്പോ മൊയിലിയാർക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി മൊയിലിയാർ അങ്ങോട്ട് വേറൊരു വീട്ടിൽ പോയതാ, പള്ളിയിൽ വരാനാണില്ല.
പള്ളിയിൽ ജമാഅത്തിന് വരാൻ ആളില്ല. കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനത്തെ പള്ളി ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് മൊബൈലായി കിടന്നുറങ്ങിയ മനുഷ്യൻ നേരം വെളുക്കുമ്പോ മൊബൈൽ നോക്കിയിട്ടാണ് മനുഷ്യന്റെ നേരം വെളുക്കുന്നത്. മൊബൈൽ ഫോണിൽ ആർക്കൊക്കെയാ റീപ്ലൈ കൊടുക്കാനുള്ളത്? ആരോടാണ് ഒരു മനുഷ്യന്റെ കടപ്പാട്? ആരോടാ ഒരു മനുഷ്യന് കടപ്പാട്? ബാപ്പയോട് കടപ്പാടുണ്ട്, ഉമ്മയോട് കടപ്പാടുണ്ട്, ഭാര്യയോട് കടപ്പാടുണ്ട്, മക്കളോട് കടപ്പാടുണ്ട്, നാട്ടുകാരോട് കടപ്പാടുണ്ട്. കാസർകോട്ടുകാർക്കൊന്നും ആരോടും കടപ്പാടില്ലേ? എല്ലാവർക്കും കടപ്പാടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യൻ കടപ്പെട്ടവനാണ്. കാരണം കടപ്പാടിനെ കുറിച്ച് ബോധമുള്ളവനാ മനുഷ്യൻ എന്ന് പറയുന്നത്. കടപ്പെട്ടവനാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ മൊബൈലിൽ ചിലപ്പോൾ ഭാര്യ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം, ഭർത്താവ് മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം, ബാപ്പ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം, ഉമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെ നാട്ടുകാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം, കൂട്ടുകാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടാകാം. ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കടപ്പെട്ടവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള മുഅ്മിനെ അല്ലാഹ് എന്ന് പറയുന്നു. അല്ലാഹുവിനോടുള്ള കടപ്പാട് ഭർത്താവിനോടുണ്ടോ? അല്ലാഹുവിനോടുള്ള കടപ്പാട് ഭാര്യയോടുണ്ടോ? അല്ലാഹുവിനോടുള്ള കടപ്പാട് ഉമ്മയോടുണ്ടോ? ബാപ്പയോടുണ്ടോ? ആരോടുമില്ല. അള്ളാഹനോടാണ് ഒരു മനുഷ്യൻ ഏറ്റവും കടപ്പെട്ട് കിടക്കുന്നത്. കാരണം ഈ ഉമ്മയെ തന്ന, ബാപ്പയെ തന്ന, ആ ഉമ്മക്കാരോഗ്യം കൊടുത്ത, ആ ബാപ്പക്കാരോഗ്യം കൊടുത്ത, ഭാര്യയെ തന്ന, ഭർത്താവിനെ തന്ന, ജീവിതം തന്ന, മക്കളെ തന്ന, എല്ലാം തന്ന, എല്ലാം തരേണ്ട അള്ളാഹനോടല്ലേ ഒരു മനുഷ്യന് കടപ്പാട്. ചോദിക്കുമ്പോ മൊബൈലിൽ പിന്നെ ഭാര്യക്ക് റീപ്ലൈ കൊടുക്കണ്ടേ എന്ന് ചോദിക്കൂലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാര്യനെക്കാളും കടപ്പെട്ട ഒരു റബ്ബുണ്ട്. ആ റബ്ബിനോടാണ് ഒരു മുഅ്മിൻ എന്ന മനുഷ്യൻ ഏറ്റവും കടപ്പാട്. ഒരു ബുദ്ധിയുള്ളവൻ ഏറ്റവും കടപ്പെട്ടവൻ അവന്റെ സിദ്ധാവായ അല്ലാഹ്. ആ റബ്ബിനെ കുറിച്ച് ഓർത്തിട്ടാകണം നേരം വെളുക്കുന്നത്. ആണ് മഹാന്മാരാദ്യമായി എണ്ണിയത്. നേരം വെളുക്കുമ്പോ സബയിന്റെ സമയ തുറക്കം തെളിയുമ്പോ അല്ലാഹ് ഈ ചിന്തയിലായി നീ എഴുന്നേൽക്കണം കേട്ടോ. നീ ഒരു മരണം കഴിഞ്ഞ് എഴുന്നേറ്റവനാണ്. ഒരു മിനി മരണമാണ് മരണം, അതേ ഉറക്കം എന്ന് പറയുന്നത്. ആ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു അവസരം തന്നു നിന്റെ റബ്ബ്. അതിന് റബ്ബിനോട് നന്ദി വേണം കേട്ടോ. ലോകസിട്ടാവായ റബ്ബ്, ഞാൻ ഇന്നലെ രാത്രിയിൽ ഫാത്തിയോദി കിടന്നപ്പോ, ആയത്തുൽ കുർസി ഓതിയിട്ട് കിടന്നപ്പോ, ആ റബ്ബിന്റെ പ്രീതിയിലായിട്ടങ്ങ് കിടന്നപ്പോ, നേരം വെളുക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ പ്രീതിയോടെ എഴുന്നേൽക്കണമെന്ന് ചിന്തിക്കുന്ന ഈമാനുള്ള മുഅ്മിനായ മനുഷ്യന്റെ കണ്ണു തുറക്കുമ്പോ അവനങ്ങ് ചൊല്ലിപ്പോയി അൽഹംദുലില്ലാഹ്, റബ്ബിനാണ് സർവസ്തുതിയും. ഖുർആൻ വീണ്ടും പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂ ബുക്രതൻ വഅസീലാ. നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണ അധികരിപ്പിക്കണം. രാവിലെ സബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലാഹ് എന്ന ചിന്തയിലായി എഴുന്നേൽക്കണം. ആ ഉയർത്തെഴുന്നേൽപ്പിന് വലിയ ബറക്കത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടത് അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ കടന്നു വന്നു, കടന്നു വരേണ്ടത് ഉറക്കിൽ നിന്ന് തെളിയുമ്പോഴാണ്. ഈമാനുള്ള മുഅ്മിനിന് ഓട്ടോമാറ്റിക്കായി വന്നോളും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ചിന്തിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവന്റെ ഉറത്തിനെ കുറിച്ചാണ്. ഉറക്കം തെളിഞ്ഞാൽ ആദ്യമായി മനസ്സിൽ അല്ലാഹിനെ കുറിച്ച് ഓർമ്മ വരണം. പിന്നെയോ, പിന്നെ അവനിക്ക് ഔറത്ത് മറിച്ചിട്ടുണ്ടോ എന്നൊരു ഓർമ്മ വേണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറയണം, ഔറത്ത് അറിയാതെ ഉറങ്ങിക്കിടന്ന ഇതുവരെ മരിച്ചു കിടന്ന മനുഷ്യനല്ലേ? ചിലപ്പോൾ ഔറത്ത് മറച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നീ നിന്റെ ശരീരത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ടോ എന്ന് നോക്കണം. മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാ പിന്നെ നീ ശ്രദ്ധിക്കേണ്ടത് വലുവിലാകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒളിവെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് ഒളിവെടുക്കണം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹ് എന്ന ചിന്തയോടെ എഴുന്നേറ്റ് ഔറത്തിനെ കുറിച്ച് ചിന്തിച്ചതൊക്കെ നേരെയാക്കി പിന്നെ നീ പെട്ടെന്ന് ശുദ്ധിയുള്ളവനാകാൻ നോക്കണം. കാരണം ശുദ്ധിയില്ലാത്തവനായി മരിച്ചു പോകരുത്. അതുകൊണ്ട്
ഉണ്ടല്ലേ മഹാന്മാരായ അമ്പിയ മുർസലീങ്ങളെ അടയാളം. ഔലിയാക്കളുടെ വലിയ സ്വഭാവ ഗുണങ്ങളൊക്കെ പറയുമ്പോ, മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോ കാണാ അവര് വധു മുറിയാതെ ശ്രദ്ധിക്കുന്നവരാണ്. വധു നഷ്ടപ്പെടുത്തൂല, ദായിമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എപ്പോഴും വധുവിലായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് വധുവോടെ ജീവിച്ച് വധുവോടെ മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയണ മൂന്നാമതായി അവൻ ശ്രദ്ധിക്കേണ്ടത്, അവൻ അതേ വധുവെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വധുവെടുത്താൽ പിന്നെ ചിന്തിക്കേണ്ടത് എന്താണ്? നിസ്കാരത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ നേരം വെളുത്താൽ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നാ പറയുന്നത്? ആദ്യം ചെയ്യേണ്ടത് അള്ളാഹിനെ കുറിച്ച് നേരം വെളുത്ത് ഉറക്കം തെളിയുമ്പോ തന്നെ ഓർമ്മ വരണം. രണ്ടാമത്തത് മഹാന്മാരെ പണ്ഡിതന്മാര് പറയുന്ന ഔറത്തിനെ കുറിച്ച് ബോധം വേണം. മൂന്നാമത്തത് വധുവിനാകാൻ വേണ്ടി ശ്രമിക്കണം. നാലാമത്തത് നടുന്തൂണാണ് നിസ്കാരം എന്നല്ലേ, അതുകൊണ്ട് നിസ്കാരത്തെ കുറിച്ച് ബോധം വേണം. സമയം നഷ്ടപ്പെടുത്താതെ, സമയം ദൈർഘ്യം പോകാതെ, സമയം വെറുതെ മൊബൈലിലും അല്ലാതെയും നോക്കിയിട്ട് നീക്കാതെ സുന്നത്ത് നിസ്കരിച്ചോ, അത് ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. സുബഹിന്റെ മുമ്പാണ് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതെങ്കിൽ വലിയ ബഹുമാനം തന്നെ. തഹജ്ജുദ് നിസ്കാരത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സമയം തന്നെ. കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നമുക്ക് ഉറക്കതേ സ്വഭയസ്കാരത്തിന്റെ സമയം എത്തിയിട്ടാണ് ഉറക്കം തെളിഞ്ഞതെങ്കിലും ഈമാനുള്ള ചെറുപ്പക്കാരെ, സ്വഭയിന്റെ മുമ്പ് രണ്ടരക്കയത്ത് സുന്നത്തുണ്ട്. ആ രണ്ടരക്കയത്ത് സുന്നത്ത് വലിയ പുണ്യമുള്ള സുന്നത്താണ്. രാത്രി പകുതി നിസ്കരിച്ച പ്രതിഫലം വരെ കിട്ടാ ആ സുന്നത്ത് നിസ്കാരം കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളിയിൽ ജമാഅത്തിന്റെ സമയമായിട്ടില്ല, സുബഹിന്റെ ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് തന്നെ രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചോ, എന്നിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് പുറപ്പെട്ടു. വലിയ പുണ്യമാണ് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കൽ. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കഴിഞ്ഞ ദിവസം ബാപ്പ കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് വയലിന് വന്നിട്ടുണ്ട്. ഒരു ഉറൂസിനാണ്, നെല്ലിക്കുന്ന് റൂസിലാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി മെനഞ്ഞാന്ന് രാത്രിയിൽ വയലും കഴിഞ്ഞ് പോകുമ്പോ വണ്ടിയിൽ എന്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആള് വയല് കേൾക്കുകയാണ്, അയാൾക്ക് ഉറക്കം വരാതിരിക്കാൻ വയല് കേൾക്കുകയാണ്. ബാപ്പന്റെ വയൽ ഇങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്ന് വണ്ടിയിൽ ഉറക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ ഉറക്കം തെളിഞ്ഞു. എങ്ങനെയാ ഉറക്കം തെളിഞ്ഞത് എന്നറിയോ? ബാപ്പ പ്രസംഗത്തില് പറയാണ്, ഞാൻ എന്റെ മക്കളോട് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്റെ വീട്ടില് നിൽക്കണ്ടെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്ര ദുആ ചെയ്താലും മതിയാകൂല. തലേ ദിവസം സുബഹിന്റെ സദി തൊട്ട് മുമ്പ് വീട്ടിലെത്തിയിട്ട് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ വീട്ടിലെത്തിയത്. സുബഹിന്റെ അതേ സമയത്തോട് അടുത്ത സമയത്ത് വീട്ടിലെത്തി. സുബഹിന്റെ ബാഗ് കേട്ടപ്പോ പകൽ അല്പമെങ്കിലും കിടന്നില്ലെങ്കിൽ പാലക്കാട് പരിപാടിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ എറണാകുളത്ത് പോകാനുണ്ട്. ക്ഷീണിച്ചു പോകുമെന്ന് പേടിച്ച് ഞാൻ ഉടനെ തന്നെ പള്ളിയിൽ പോകാതെ വീട്ടിന്റെ അകത്ത് വെച്ച് സുബഹിനിസ്കരിച്ച കടന്നപ്പോ ഉമ്മനോട് പറഞ്ഞ് കരഞ്ഞു, വാപ്പാ അവനോട് പറയണേ ജനങ്ങളെ നന്നാക്കാൻ വയല് പറയാൻ പോയിട്ട് സ്വന്തം സ്വഭയിന്റെ കാര്യം ജമാഅത്തിന്റെ കാര്യം അപകടത്തിലായത് നഷ്ടമാണെന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ.
ദൈവമെന്റെ മുന്നിൽ ഈ വാക്ക് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ പ്രിയപ്പെട്ട മോന്റെ ഒരു സഭയിന്റെ ജമാഅത്ത് നട്ടപ്പെട്ടപ്പോ കരഞ്ഞത് കേട്ടപ്പോ വേദന തോന്നിപ്പോയി. മനസ്സിലാ ബാപ്പയോടുള്ള സ്നേഹം അത് ഇരട്ടിയാകാനത് കാരണമായി പോയി. റബ്ബേ അവിടത്തേക്ക് ദീർഘായുസ് നൽകണേയല്ലോ. ബാപ്പന്റെ അത് പറയാനല്ല ഞാൻ വിളിച്ചത് എന്ന് പറയണ്ട. എന്തിനാ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു തരാം. കടുമ്പാറ ഉറൂസിൽ വെച്ച് ഞാനൊരു ബാപ്പന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം പറഞ്ഞപ്പോ അതെ എന്റെ ബാപ്പ എനിക്ക് എപ്പോഴും വലുതാണ്. ആ ബാപ്പ എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ രാത്രിയിൽ മിസ് കോളും ഫോണുമായിട്ട് ശല്യം ചെയ്ത ഓൺലൈനിൽ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു എത്ര വിളിച്ചാലും എനിക്ക് പേടിയില്ല. എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത് ഞാൻ തുറന്ന് പറയും കേട്ടോ. അതിലെനിക്ക് മടിയില്ല. ഇതെന്തിനാ ഞാനിവിടെ പറഞ്ഞത്? ഒരു ദിവസം ഞാനിവിടെ വയലും കഴിഞ്ഞ അവിടെ അന്നത്തെ രാത്രിയിൽ വയലിന് പോയിട്ട് സ്വബൈന്റെ ജമാഅത്തിന് ഞാൻ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ബാപ്പ എന്നെ ശകാരിച്ച വിവരം നിങ്ങളൊക്കെ അറിയിക്കണം. ഒരു ദിവസത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം നിങ്ങളൊക്കെ അറിയണം. ആ ജമാഅത്തിന് പോകാത്തതിന്റെ പേരിൽ ബാപ്പ എന്നോട് ചൂടായത് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് സന്തോഷിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. മാതൃകയാട് കെട്ടുവോ, എനിക്ക് മാതൃകയാണ് എന്റെ മകൻ വലുതാകുമ്പോ അവനോട് പറയാൻ. അതുപോലെ വയലു കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള ഉപ്പമാരെ നമുക്ക് മാതൃകയാ. രാത്രി പുലർച്ചക്ക് എത്ര നേരം വൈകിയാലും സ്വബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ട് മകൻ ജമാഅത്തിന് വരാതിരുന്നപ്പോ അവനെ പോലെ വയലും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പള്ളിയിലെ ജമാഅത്തിനെത്തിയതെന്ന് പറയാൻ ധൈര്യമുള്ള ബാപ്പാ. അതുപോലെ ബാപ്പമാരാകുന്ന നമ്മള് പള്ളിയിലെ ജമാഅത്തിനെത്തിയിട്ട് പിറ്റേ ദിവസം മകനെ വിളിച്ചിട്ട് പറയണം, മോനെ ഞാൻ പള്ളിയിലെ ജമാഅത്തിന് പതിയെ സ്വബഹിക്ക് പോകാറുണ്ട്. നാളെ സ്വബഹിന്റെ ജമാഅത്തിന് പോകുമ്പോ 7 വയസ്സായ നീയും ഇപ്പോഴേ നിസ്കരിച്ച് പഠിച്ചോ, അല്ലെങ്കിൽ 10 വയസ്സായ നീ നിസ്കാരം നിർബന്ധമായ നീ പ്രായപൂർത്തിയായ നീ ബുദ്ധിയെത്തിയ നീ എന്റെ കൂടെ ജമാഅത്തിന് വരണമെന്ന് മകന്റെ മുഖത്ത് നോക്കി പറയാൻ ഇതൊരു പ്രചോദനമാകട്ടെ. ാണ് ബാപ്പ പഠിപ്പിച്ചത് വയലിൽ പറയുന്നത്. അല്ലാതെ ബാപ്പ വയലിൽ പറഞ്ഞ പഠിപ്പിച്ചതും ബാപ്പ എന്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകൾ ബാപ്പ തിരുത്തി തന്നതൊക്കെ ജനങ്ങൾ അറിയാനല്ല. ഒരാള് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കടുംബാറ ഉറൂസ് കഴിഞ്ഞപ്പോ അന്നത്തെ രാത്രിയിൽ ഫോൺ കോളോടെ ഫോൺ കോളാണ് സൈലന്റ് ആക്കിയിട്ട് കട്ട് ചെയ്തവിടെ വെച്ചു. കാരണം അറിയോ? ഇയാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാണ് എന്തിനാണ് ബാപ്പന്റെ മതി വയലിൽ പറയുന്നത്? ജയിക്കാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ എന്റെ അദ്ദേഹത്തോട് പറയുന്നു ഇത്ര നല്ലൊരു ബാപ്പനെ കിട്ടിയതിൽ അഭിമാനിച്ചതിൽ മരണം വരെ ഞാൻ പറയാതിരിക്കൂലിമീങ്ങളെ പേര് വായിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിലല്ലാത്തൊരാലിമിന്റെ പേര് തിരിച്ച് വായിച്ചതിന്റെ പേരിൽ എന്നെ തോളിൽ അടിച്ചു വേദനിപ്പിച്ച് എന്നെ പഠിപ്പിച്ച വാപ്പയാണ്. അരുത് മോനെ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, രാഷ്ട്രീയം നോക്കിയിട്ട് കുറ്റം പറയരുത്. ആലിമീങ്ങളെ രാഷ്ട്രീയം നോക്കിയോ, സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കിയോ, സംഘടന നോക്കിയോ നിസാരപ്പെടുത്തരുത്. അത് നിന്റെ ഈമാനിനും നിന്റെ വിശ്വാസത്തിനും നിന്റെ തഖ്‌വക്കും കേടുവരാൻ കാരണമാണ്. എന്ന ചെറുപ്പത്തിലെ ഒരു വലിയ സംഘടനയുടെ നേതാവായി നിൽക്കുമ്പോ പോലും നല്ല ആശയങ്ങൾ പറഞ്ഞു തരുന്നതിനും മടി കാണിക്കാത്ത ആ ബാപ്പയോട് മകന് കടപ്പാടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയാണ്, മക്കളെ പള്ളിയിൽ ജമാഅത്തിന് കൊണ്ടുപോയി പഠിപ്പിക്കണം, മക്കളെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതിപ്പിച്ച് പഠിപ്പിക്കണം. ഒരു ദിവസം സാധാരണ വീട്ടിൽ ചെറുപ്പകാലഘട്ടങ്ങളിൽ 10 മിനിറ്റ് ഖുർആൻ ഓതിയില്ലെങ്കിൽ സുബഹിന്റെ ശേഷം ബാപ്പ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ഖുർആൻ ഓതിക്കോളണം. എങ്ങനെ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് വീട്ടിലിരുന്ന് ഖുർആൻ ഓതണം. ഞാൻ ഒരു ദിവസം 10 മിനിറ്റ് ഖുർആൻ ഓതാതെ ബാപ്പന്റെ കണ്ണു വിട്ടു വിട്ടിച്ചപ്പോ ബാപ്പ എന്നെ വിളിച്ചു, എന്താ ഖുർആൻ ഓതാത്തത്? ഞാൻ അല്പം മടിയോടെ തലതാഴ്ത്തിയോട് നിന്ന് പോയിട്ട് 2 മണിക്കൂർ ഖുർആൻ ഓതിട്ടിരുന്ന എഴുന്നേറ്റാ മതി.
പത്ത് മിനിറ്റ് ഖുർആൻ ഓതാത്തതിന് പനിഷ്മെന്റ് ആണ്. രണ്ട് മണിക്കൂർ ഖുർആൻ ഓതിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നിട്ടാ മതി. ഇത് പറയുന്നത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാണ്. ഞാനിപ്പോ അതിലേക്ക് ഇനി വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ് ഇന്നസ്സലാത കാനത്തു അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നിസ്കാരം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്ത്. അത് മുറുകെ പിടിക്കണേ. അഞ്ചാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് അല്ല വാഗ്ദത്തം പുലർത്തുന്നവനാണ് നമ്മളെ പോലെയല്ല. റബ്ബര് വാക്കം പറഞ്ഞ വാക്ക് പറഞ്ഞാൽ റബ്ബ് മാറ്റി പറയൂല, റബ്ബ് തിരുത്തി പറയൂല, തെറ്റാണെന്ന് പറയൂല. റബ്ബ് പറയുന്നു മിൻ ദബ്ബതിൻ ഫിൽ അർളി ഇല്ലാ വഅലല്ലാഹി റിസ്ഖുഹാ വമാ മിൻ ദബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ല പറയാണ് ിച്ചു സർവജീവികൾക്കുമുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവൻ ഏറ്റെടുത്തതാണ്. പിന്നെ അതിൽ പേടിക്കാൻ പാടില്ല, എനിക്ക് ഭക്ഷണം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, വയലിന് ആളുകൾ വിളിക്കൂല എന്ന് പേടിച്ചിട്ട്, പഠിച്ചത് പറയാതിരിക്കാൻ കഴിയൂല, അനുഭവിച്ചത് പറയാതിരിക്കാൻ കഴിയൂല, ജീവിതത്തിൽ പഠിപ്പിച്ചതെന്നത് പറയാതിരിക്കാൻ കഴിയൂല. അല്ലയാണ് റിസ്ക് കൊടുക്കുന്നവൻ, അല്ലയാണ് കൊടുക്കുന്നവനെ നിറച്ച് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ കൂട്ടത്തിലെ നേതാവായ സയ്യിദന അബൂബക്കറിന്റെ ശ്രുതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില് സദഖയുമായിട്ട് വന്നു. നിറയെ സദഖയുമായിട്ടാണ് സഹാബത്ത് വന്നത്. ആദ്യമായി വന്നത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള സമ്പത്ത് കണ്ടപ്പോ നബി തങ്ങളെ ചോദിച്ചു, അല്ല അബൂബക്കറേ, മക്കൾക്ക് വേണ്ടി എന്ത് മാറ്റി വെച്ചു? കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് മാറ്റി വെച്ചു? നബിയേ, ഞാൻ എന്റെ മക്കൾക്ക്, ഞാൻ എന്റെ കുടുംബത്തിന് മാറ്റി വെച്ചത് രണ്ടേ രണ്ട് കാര്യമാണ്. അവര് മതിയായവരാണ്. ഞാൻ എന്റെ കുടുംബത്തിന് മാറ്റി വെച്ചത് അല്ലാഹ്, അവന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് മതി എന്റെ മക്കൾക്ക്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കോളും. ആ നിലക്കുള്ള നല്ല ഉറച്ച വിശ്വാസം വേണം. അല്ലാഹ് പറഞ്ഞതല്ലേ, ഒരു ജീവിയുള്ള ഒരു ജീവനുള്ള വസ്തു ഉണ്ടാവൂല. അല്ലാഹ് ഏറ്റെടുത്തതല്ലേ അവർക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം? ആണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, അല്ലാഹ് റിസ്ഖിന്റെ കാര്യം ഏറ്റെടുത്തതാണ്, ആ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതേ ഏഴാമത്തെ കാര്യം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, നേരം വെളുക്കുമ്പോൾ തവക്കുലിനെ കുറിച്ച് ഓർമ്മ വേണം. തവക്കുലിനെ കുറിച്ച് ഓർമ്മ വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആറേകാലിന് പോയ ബസ്സിൽ പോയാലേ ഏഴു മണിക്ക് ഓഫീസിൽ എത്തുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആറര മണിയായി പോയി, ഏഴു മണിക്ക് എത്തൂല, വലിയ ബേജാറിയാണ്. കാരണം ബസ്സിന് എന്താ എന്തായാലും അടുത്ത ബസ് എത്തണമെങ്കിൽ ഏഴര മണിയാകും, അരമണിക്കൂർ ലേറ്റ് ആകും. വീട്ടിൽ നിന്ന് ലേറ്റായി പോയതോ പ്രിയപ്പെട്ട ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കേൾക്കാൻ നിന്നിട്ട് വൈകിപ്പോയതാണ്. ടെൻഷൻ അടിക്കണ്ട, റബ്ബിലു തവക്കുലാക്കിക്കോ, അവനതിന്റെ വഴിയുണ്ടാക്കി തരും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഏത് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും തവക്കൽനാ അലല്ലാഹ്, റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചോ, അവനേറ്റവും നല്ല ഭാരമേൽപ്പിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അവൻ മതിയായവനല്ലയോ. റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചോ. ാണ് അതേ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാറുമായിട്ട് വരുന്നത്, അവൻ പോകുന്നത് നിന്റെ ഓഫീസിന്റെ മുന്നിലൂടെയാണ്. കൃത്യസമയത്തെക്കാൾ അഞ്ചു മിനിറ്റ് മുമ്പ്, സാധാരണ സമയത്തെക്കാൾ മുന്നേ അവിടെ എത്തിക്കാൻ റബ്ബിന് കഴിയും. വേറൊരാള് വരുന്നതും കാത്തു നിന്റെ മനസ്സിൽ മറ്റൊരാളെ ബൈക്കിലും കാറിലും കയറണം ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അല്ലാഹുവിനെ ഭാരമേൽപ്പിക്കുമ്പോ അവനിലേക്ക് തവക്കുലാക്കിയാ
അവൻ നമുക്ക് തുറന്നു തരുന്ന വഴികളെ കുറിച്ച് നമുക്ക് ചിലപ്പോ മനസ്സിലാകൂല. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, ഏഴാമതായി സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ നിന്റെ മനസ്സിൽ ഓർമ്മ വേണം. ഭർത്താവിനൊരു കാര്യമേൽപ്പിച്ചാൽ, നിന്റെ മക്കളെ ഒരു കാര്യമേൽപ്പിച്ചാൽ, നിന്റെ ഉമ്മയൊരു കാര്യമേൽപ്പിച്ചാൽ, ബാപ്പയെ ഒരു കാര്യമേൽപ്പിച്ചാൽ, ആ കാര്യം ചെയ്യുന്ന സമയം നീ കൊടുത്ത സമയത്തിന്റെ മുന്നേ നിന്റെ ബാപ്പ മരിക്കാൻ ചിലപ്പോൾ ആയേക്കോ, ചിലപ്പോൾ നിന്റെ ഉമ്മ മരിച്ചേക്കോ. നിങ്ങൾ ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ് നൽകണം റഹ്മാനെ. നിങ്ങളെ സദസ്സിൽ ആരെ ഉമ്മമാര് ബാപ്പമാര് മരിച്ചു പോയോ, അവരെ കബറിൽ നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. അതേ സ്ഥാനത്ത് മക്കളെ ഭാരമേൽപ്പിച്ചാൽ, നീ ഏൽപ്പിച്ച കാര്യം എത്തുന്നതിന്റെ മുമ്പ്, നിന്റെ സമയം എത്തുന്നതിന്റെ മുമ്പ് നിന്റെ മക്കള് ചിലപ്പോ മരിച്ചു പോകും കേട്ടോ. മരണമില്ലാത്ത അറ്റമില്ലാത്ത റബ്ബിന് ഭാരമേൽപ്പിച്ചോ. വിശ്വാസമുള്ളവരാണോ, വിശ്വസിക്കുന്നവരാണോ, അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചോ, റബ്ബിലെ ഭാരമേൽപ്പിച്ചോ. ഏറ്റവും അലേൽപ്പിക്കാൻ പറ്റിയവനാണ്, കാരണം അവർക്ക് മരണമില്ല, കഴിയാത്ത സംഗതികളില്ല, അവന്റെ അടുക്കൽ മറയാകുന്ന കാര്യങ്ങളില്ല. ഭാര്യനേൽപ്പിച്ചാൽ ചിലപ്പോ നടന്നുകൊള്ളണം എന്നില്ല, ഭർത്താവിനേൽപ്പിച്ചാൽ നടന്നുകൊള്ളണം എന്നില്ല, അതുപോലെ മക്കളേൽപ്പിച്ചാൽ നടന്നുകൊള്ളണം എന്നില്ല. കാരണം അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ സമയം എത്തുന്നതിന്റെ മുമ്പ് അവരെ റബ്ബ് തിരിച്ചു വിളിച്ചാൽ അവന് മടങ്ങലല്ലാതെ, ഭാര്യ ഇന്ന കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല, നമുക്ക് വകുപ്പില്ല. അതുകൊണ്ട് ഈമാനുള്ള ചെറുപ്പക്കാരെ, പുതിയ അപ്പിളയായി ഇറങ്ങുമ്പോ റബ്ബിലെ ഭാരമേൽപ്പിച്ചിറങ്ങിക്കോ, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചിറങ്ങിക്കോ. കുറച്ചൊന്നും കുട്ടികളെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ, കുറച്ചൊന്നും റോഡിൽ നിന്ന് ചാടാൻ അനുവദിച്ചില്ലെങ്കിൽ, ഞാൻ പുതിയ അപ്പിളയായിട്ട് പോകുമ്പോ എന്റെ കൂടെ ആരും ഉണ്ടാകൂലേ എന്നുള്ള പേടിയുള്ളോ? അള്ളയാണ് കൂടെയുള്ളത്. അള്ളാന്റെ സിദ്ധിയല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ അള്ളാന്റെ ഭൂമിയിലുണ്ടോ? അവനല്ലേ സന്മനസ് കൊടുക്കേണ്ടവൻ, അവനല്ലേ നല്ല ചിന്ത കൊടുക്കേണ്ടവൻ, അവനല്ലേ നല്ല ആലോചന കൊടുക്കേണ്ടവൻ. നീ നന്മക്ക് വേണ്ടി നിന്റെ കൂട്ടുകാരെ വിളിച്ചോ, തിന്മകളിൽ നിന്ന് കൂട്ടുകാരെ അകറ്റി നിർത്തിക്കോ. അതെ, അതുകൊണ്ടാണ് ഹബീബ് നബിതങ്ങള് പറഞ്ഞത്, നീ ആദ്യം തന്നെ നടക്കുമ്പോൾ നല്ലത് ചെയ്യുന്നവരെ കൂടെ നടക്കണോ, നന്മ മാത്രം പറയുന്നവരെ കൂടെ നടക്കണോ, നന്മ മാത്രം കേൾക്കുന്നവരെ കൂടെ നടക്കണോ, തമ്മാടികളെ കൂടെ നടന്ന അത്തറ് കച്ചവടക്കാരന്റെ കൂടെ കൂടിയാൽ അറിയാതെ നിന്റെ ശരീരത്തിന് സുഗന്ധം വരുന്നില്ലേ? ഇതുപോലെ തിന്മ ചെയ്യുന്ന തമ്മാടികളെ കൂടെ നടക്കുമ്പോ നിന്നെ തമ്മാടി തമ്പിടി കൂടും. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഖത്തറിൽ പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ള മുസ്ലിയാണ്, സിറാജുലുദക്ക് വലിയ സേവനം ചെയ്യുന്നയാളാണ്. അദ്ദേഹം അതാ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങി വന്നു. നോമ്പിനാണ്, നോമ്പിന് പച്ചാ പകലാണ്. അയാള് നോമ്പിന് കടയിൽ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോ എനിക്ക് അയാളെ വല്ലാതെ പൊരിച്ച എണ്ണയുടെ മണമാണ്, പൊരിച്ച എണ്ണയുടെ മണമാണ്. അയാളെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പൊരിച്ച എണ്ണ മണക്കുന്നത്? നല്ല പൊരിച്ച സമൂസ പൊരിച്ച എണ്ണന്റെ മണാണ്, അതുപോലുള്ള സാധനങ്ങൾ പൊരിച്ച എണ്ണന്റെ മണാണ്. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആ കടയിൽ വെച്ച് നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ പൊരിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിയാര് കടയിൽ കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് കാറിലിരുന്നപ്പോ എ സി വാസന പിടിച്ചെടുത്തിട്ട് കാറ് മുഴുവനും അതിന്റെ വാസനയായി പോയി. അലാമഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നല്ലതിന്റെ കൂടെ നടന്നാന്നില്ല നല്ലത് മണക്കോ, ചീത്തയുമായ കാളുകളെ കൂടെ നടന്നാലോ നീ ചീത്തയാകുന്നത് നീ തന്നെ അറിയൂല. അവിടെ ചെറുപ്പക്കാരെ, നന്മ ചെയ്യുന്നവരെ കൂടെ കൂടിക്കോ, തമ്മാ
കണ്ണാടികളെ കൂട്ടുകെട്ട് കയ്യഴിച്ചോ. നന്മയുള്ള കൂട്ടുകാരല്ലാതെ നിലനിൽക്കൂല. മരിച്ചാലൊരു യാസീനോതും കൂട്ടുകാരൻ വേണം, മരിച്ചാലൊരു ഹത്തുമോതും കൂട്ടുകാരൻ വേണം, മരിച്ചാലൊരു ഖുർആനോതും കൂട്ടുകാരൻ വേണം. മരിച്ചാൽ കബറിന്റെ പുറത്ത് വന്നു, റബ്ബേ എന്റെ കൂട്ടുകാരൻ കബറിലാണ്, നീ സ്വർഗം കൊടുക്കണേന്ന് ദ്വേജിക്കുന്ന നല്ല കൂട്ടുകാരെ സമ്പാദിച്ചു. ഏത് സമയത്തും റബ്ബ് വിളിക്കുമ്പോ പോകണം, ഏത് സമയത്തും അസ്രായേല് വരുമ്പോ പോകണം. അവിടെ ടൈമില്ല, അവിടെ ടൈം നിശ്ചയിച്ചത് നമുക്കറിയൂല. ഈ പാവപ്പെട്ട മുതല്ലി ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കൂടെ പഠിച്ചിരുന്ന അബൂ തുർക്കി ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു ഞാനവരും, അതേ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചു ഞാനും അവരും. അവനവന്റെ ജീവിതത്തിൽ ആശകൾ ടീച്ചർമാരോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ടീച്ചർമാര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ബാപ്പനെ പോലെ എനിക്ക് നല്ല വയത് പറയുന്ന രാലിമാകണമെന്ന് ഞാൻ അന്നും ആഗ്രഹം പറഞ്ഞിരുന്നു. ഇന്നും എനിക്കതിന് സാധിച്ചിട്ടില്ല. റബ്ബേ ആ ബാപ്പനെ പോലെ തഖ്വയോടെ ഈമാനോടെ ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. അന്നും ഇന്നും ഞാനത് കൊതിക്കുന്നു. അന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞ വലിയൊരു ആഗ്രഹം എനിക്ക് ഓർമ്മയുണ്ട്. ആഗ്രഹം സഫലീകരിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ആഗ്രഹം പറഞ്ഞ പിറ്റേത്ത വർഷം, അതില്ലെങ്കിൽ അതിന്റെ പിറ്റേത്ത വർഷം, ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ ആക്സിഡന്റിൽ പെട്ട അബൂ തുർക്കി കബറിലേക്ക് പോയി. കുഞ്ഞാടി സിറാജുൽ ഹുദയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണൂർ ജില്ലയിലെ ഒരു സദീ സുന്നി പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മകനെ സിറാജുൽ ഹുദയിലേക്കാക്കി തന്നു. ആ കുട്ടി പഠിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു പള്ളിയിൽ ചെല്ലുമ്പോ പലപ്പോഴും കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ ആ കുട്ടി താൽക്കാലികമായി 10-ാം ക്ലാസ് കഴിയുന്നത് വരെ വീട്ടിലേക്ക് പോയി. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ദേവാ കോളേജിലേക്ക് വരുമെന്ന് പറഞ്ഞു കൈപിടിച്ച് കുറ്റിയാടിയിൽ നിന്ന് പോയതാ. 10-ാം ക്ലാസ് തികയുന്നതിന്റെ മുന്നേ ഞാൻ ഈജിപ്തിലേക്ക് പോയ സമയം, ഈജിപ്തിലെത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടിയെ കുറിച്ചൊരു റിപ്പോർട്ട് കിട്ടി. കണ്ണൂർ പറശ്ശിനിക്കടവിൽ വെച്ച് ആക്സിഡന്റിൽ പെട്ട് ആ കുട്ടി മരിച്ചു പോയി. ഓ മുസ്ലിമേ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂത് മനസ്സിൽ പ്ലാൻ വെക്കുന്നതിന് പകരം റബ്ബ് തന്ന ആരോഗ്യമുള്ള സമയമില്ലേ, റബ്ബ് തന്ന ആരോഗ്യവും ആയുസുമില്ലേ, റബ്ബിന്റെ തൃപ്തിയിൽ ചെലവഴിച്ചോ, റബ്ബിന്റെ പ്രീതിയിൽ ചെലവഴിച്ചോ, റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചോ. ആ റബ്ബിനെ മാരമേൽപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ക്ഷമയോടെ ഇറങ്ങിക്കോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോ ക്ഷമയോടെ ഇറങ്ങിക്കോ. നല്ല ക്ഷമമെങ്കിൽ മുന്നിൽ പിടിച്ചിറങ്ങിക്കോ. ചിലപ്പോ മുതലാളിയുടെ ആട്ടുകൾ കേണ്ടി വരും, ചിലപ്പോ തൊഴിലാളിയുടെ മുഖം കറുപ്പിക്കല് മുതലാളിയും കാണേണ്ടി വരും. പരസ്പരം ആര് വെറുപ്പ് പിടിക്കുമ്പോഴും തിരിച്ചു വെറുപ്പ് പിടിക്കാതെ ക്ഷമയോടെ മുതലാളിയോട് തൊഴിലാളി ദേഷ്യം പിടിച്ചാലും, തൊഴിലാളിയോട് മുതലാളി ദേഷ്യം പിടിച്ചാലും, സഹജമാണ്. താൽക്കാലികമായി അയാൾക്കറിയാതെ പറഞ്ഞു പോയ വാക്കുകളാണെന്ന് നിനക്ക് മുതലാളി തൊഴിലാളിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മുതലാളിമാരാകണം. മുതലാളിമാര് തൊഴിലാളികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, തിരിച്ചും മറിച്ചും എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. ആ നിനക്ക് ക്ഷമയോടെ മുന്നോട്ടിറങ്ങിക്കോ. നിന്റെ രാജാവായ റബ്ബിന്റെ വിധിക്ക് നീ ക്ഷമ മുങ്ങയിൽ പിടിച്ചോ. ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ പലതും സഹിക്കേണ്ടി വരും, പല പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. മുറുകെ പിടിച്ചോ. വിശ്വാസികളെ വിളിച്ച് ഖുർആൻ പറഞ്ഞതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല ക്ഷമ ഉൾക്കൊള്ളാനുള്ള മനസ്സ് സമ്പാദിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ 9-ാമതായി പറയാണ്,
ഒരുപാട് നന്മ ചെയ്ത് തന്നാലും ശുക്ർ ചെയ്യാനുള്ളൊരു നല്ല സന്മനസ് വേണേ. അതിന്റെ പുറമേ നേരം വെളുക്കുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആവശ്യമുള്ളതൊക്കെ നിനക്ക് ശരീരത്തിൽ ഇട്ടു തന്ന ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ അല്ലാ റബ്ബിനോട് നന്ദി വേണേ. റബ്ബിന് ശുക്ർ ചെയ്യുന്നവനാകണേ. ആരാധിക്കും അടിമകളെ വിളിച്ച് അല്ലാന്റെ ഓർഡറാണ്. റബ്ബിന് നന്ദിയുള്ളവരാകണേ. അവൻ തന്ന നിയമത്തെ നിങ്ങൾ കണ്ണി പിടുത്തപ്പെടുത്താൻ കഴിയൂല. എണ്ണിപ്പറയാൻ കഴിയാത്ത നിയമത്തുകൾ ചെരിഞ്ഞു തന്ന രാജാവായ റബ്ബിനോടും പത്താമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ജീവിതത്തിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകണോ, അവന്റെ ഹബീബിനോട് സ്നേഹം വേണോ, ഹലാലല്ലാത്തത് കഴിക്കരുത് കേട്ടോ, ഹലാലല്ലാത്തത് വയറിൽ കിടക്കരുത്, ഹലാലായ ഭക്ഷണം വയറിലെത്തിയാൽ ഖിയാമത്ത് നാള് വരെ മലക്കുകൾ അവനെ ശപിക്കാൻ അത് കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ അടുത്തേക്ക് വന്നു. ഉപ്പാപ്പമാരിക്കുന്നതിന് വിരോധമില്ല. അബ്ബേ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഹലാലല്ലാത്തത് തിന്നരുത് കേട്ടോ. നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് തന്നത് നല്ലത് മാത്രം കഴിക്കുന്നവരാകണം. അന്യന്റെ സമ്പത്ത് കട്ടെടുക്കുന്നവനാകരുത്, അന്യന്റെ മുതൽ കട്ടെടുക്കുന്നവനാകരുത്, അന്യന്റെ മുതൽ പിടിച്ചെടുക്കുന്നവനാകരുത്, അന്യനെ വഞ്ചിക്കുന്ന മുതൽ കയ്യിൽ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവനാകരുത്. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന നമ്മളെ ചെറിയ മക്കളില്ലേ, ആ മക്കളെ ഹറാം തീറ്റിക്കരുതേ ബാപ്പമാരെ. ആ മക്കൾക്ക് ഹറാമ് കൊടുത്തിട്ട്, അവരെ വയറിൽ ഹറാമ് കൊടുത്തിട്ട്, അവരെ രക്തം ഹറാമായ രക്തം അവരെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്ന വിവരം കെട്ട ബാപ്പമാരായി, വിവരം കെട്ട ഉപ്പാപ്പമാരായി നമ്മൾ മാറരുത് കേട്ടോ. ദുന്യാവിലെ ദാഹം ദാഹമല്ല, ദുന്യാവിലെ വെള്ള വിശപ്പ് വിശപ്പല്ല, ദുന്യാവിലെ താൽക്കാലികമായി വിശപ്പ് സഹിക്കേണ്ടി വന്നാലും, ചെറിയ പ്രയാസം സഹിക്കേണ്ടി വന്നാലും, ചെറിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അന്യന്റത് കട്ടെടുക്കരുത് കേട്ടോ, അന്യന്റത് കട്ടിട്ട് വീടുണ്ടാക്കരുത് കേട്ടോ, മുതലാളിയെ വഞ്ചിച്ച പണമുണ്ടാക്കരുത് കേട്ടോ, തൊഴിലാളിയുടെ വേതനം പിടിച്ചു വെച്ചിട്ട് മുതലാളിമാരെ വീട്ടിൽ എത്ര പണം കൊണ്ടുവച്ചിട്ടും മതിയാകുന്നില്ല, എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല, കോടികൾ ഉണ്ടാക്കിയിട്ട് 40-50 ഷോപ്പ് തുറന്നിട്ട് 51-ാമത്തത് തുറക്കേണ്ട തിരക്കിലാകുമ്പോ വീട്ടിൽ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന നിങ്ങളുടെ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന നിന്റെ കടയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളിയെ മറക്കരുതേ മുതലാളിമാരെ. ആ തൊഴിലാളികളോട് സ്നേഹം വേണേ മുതലാളിമാരെ. 50 ഷോപ്പാ മുതലാളിമാര് നിനക്ക് വേണ്ടി അധ്വാനിച്ചു തന്നപ്പോ, തൊഴിലാളികൾ നിനക്ക് വേണ്ടി സേവനം ചെയ്തു തന്നപ്പോ നീ തുറന്നില്ലേ. 50-ാമത്തെ ഷോപ്പ് തുറക്കുമ്പോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ ചെറിയ പിഞ്ച് പൈതലിനെ സ്നേഹിച്ച്, ആ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ സ്നേഹിച്ച്, അവരെ മക്കളെ സ്നേഹിച്ച് സദഖ ചെയ്തോ. കൊടുക്കാനുള്ള വേതനം കൊടുക്കല് നിർബന്ധമാണ്, അതല്ല ഞാൻ പറയുന്നത്. കൊടുക്കാനുള്ള വേദന നിർബന്ധമായി കൊടുത്തോളണം. അതിന്റെ പുറമേ അവരെ ഉപയോഗിച്ച് റബ്ബ് ധാരാളം നിയമത്തിൽ തന്നിട്ടുണ്ടെങ്കിലും അവരെ വീടുണ്ടാക്കാൻ സഹായിച്ചോ, അവരെ കുടുംബങ്ങളെ സഹായിച്ചോ, സദഖ അധികരിപ്പിച്ചോ. അതേ സ്ഥാനത്ത് തൊഴിലാളികൾ തൊഴിലെടുത്തിട്ട് വേതനം കിട്ടാന് മക്കള് പട്ടിണി കിടക്കുന്ന ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ നിങ്ങളെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പണം നിങ്ങളെ മേശയിൽ നിന്ന് കട്ടെടുക്കണമെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിലും അതിന് നീ ഉത്തരവാദിയാണ്.
തൊഴിലാളികളെ കട്ടെടുത്താ ഹലാലാകൂന്നല്ല ഞാൻ പറഞ്ഞതും, തൊഴിലാളികൾക്ക് അത് എടുക്കൽ ഹലാലാണെന്നല്ല ഞാൻ പറഞ്ഞതും, തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു വേദനയെ വേദന കിട്ടാതെ പട്ടിണി കിടന്നിട്ട് പ്രയാസം തോന്നിയതിന്റെ കാരണക്കാരൻ നീ വേദനം കൊടുക്കാത്തത് കൊണ്ടാണെങ്കിലും റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ. ഒരു കാര്യം നിന്നോട് പറയട്ടെ, അൻപതല്ല തൊണ്ണൂറല്ല അയ്യായിരമല്ല 500,000 ഷോപ്പുകൾ നീ തുറന്നു വെച്ചാലും സർവ ഷോപ്പുകളും പൂട്ടി വെച്ചിറങ്ങി പോകുന്ന ഒരു രംഗം നിനക്ക് വരാനുണ്ട് കേട്ടോ. അന്ന് നിന്റെ ഷോപ്പുകൾ നിന്റെ കൂടെ വരൂല. നീ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നിന്റെ കൂടെ വരൂല, നീ ഉണ്ടാക്കി വെച്ച ഒന്നും നിന്റെ കൂടെ വരൂല, നിന്റെ കൂടെ വരുന്നത് നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഒന്നുകൂടി പറയട്ടെ, ദുനിയാവിലെ നിനക്ക് ദാഹിച്ചാൽ ആ ദാഹത്തിനൊരു പരിധിയുണ്ട് ഇല്ലേ? നിന്റെ ദുനിയാവിലെ ദാഹത്തിന് പരിധിയില്ലേ? ഉണ്ട്. എന്താ പരിധി? ദാഹിച്ച് ദാഹിച്ച് നീ അങ്ങ് മരിക്കൂന്നല്ലാതെ അതിന്റെ അപ്പുറം നിനക്കൊരു കേട് വരാനില്ല. വിശന്ന് 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 ബുദ്ധിമുട്ടി അവസാനം ഹറാമ് തിന്നരുത് എന്ന് ചിന്തിച്ചിട്ട് അവസാനം നീ അങ്ങ് മരിച്ചു എന്നല്ലാതെ അതിനപ്പുറം നിനക്കൊന്നും സംഭവിക്കാനില്ല. ദുന്യാവിലെ വിശപ്പിന് പരിധിയുണ്ട്, ദുന്യാവിലെ ദാഹത്തിന് പരിധിയുണ്ട്. ദുന്യാവിലെ ദാഹിച്ചാലും അവസാനം മരണം വരെ നീ എത്തിയേക്കും. അതേ സ്ഥാനത്ത് പാരത്രീയലോകത്ത് അങ്ങനെ എല്ലാം കേട്ടോ. പാരത്രീകലോകത്തുള്ള കഥയറിയോ? റബ്ബിന്റെ കോടതിയിലെത്തിയ ഒരു മരണം കൊണ്ട് തീരൂല, ഒരു മരണം കൊണ്ട് അവസാനിക്കൂല, ഒരു മരണം കൊണ്ട് നിന്റെ തീരൂല, ഒരു മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കൂല. എത്ര ജീവിച്ചാലും പിന്നെയും പിന്നെയും മരിക്കുന്നു, പിന്നെയും പിന്നെയും മരിക്കുന്നു. അങ്ങനെ നിനക്ക് അതേ അറ്റമില്ലാത്ത നിലക്ക് നിനക്ക് പാരത്രീക ലോകത്ത് ശിക്ഷയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവിലെ ശിക്ഷകൾക്ക് പരിധിയുണ്ട്, ദുനിയാവിലെ വിശപ്പുകൾക്ക് പരിധിയുണ്ട്, ദുനിയാവിലെ പ്രയാസങ്ങൾക്ക് പരിധിയുണ്ട്. മനുഷ്യനേറി വന്നാൽ മരണം വരെയല്ലാതെ അതിനപ്പുറം പോകൂല. ഒരാൾ കൊന്നു, കൊന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? ദുനിയാവിൽ എന്ത് ചെയ്യാൻ കഴിയും? അവനെ തെറച്ച് മുറിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് ചിലപ്പോ കൊല്ലാൻ സാധിച്ചേക്കും. കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം ഇല്ലട്ടോ, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. മക്കളെ മുന്നിൽ വെച്ച് പിറക്കുന്നാൽ പോലും കോടതിയല്ലാതെ അവിടെ നിയമം കയ്യിലെടുക്കാൻ പാടില്ലെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം. അതേ സ്ഥാനത്ത് കോടതി വിധി പറഞ്ഞു അയാളെ കൊല്ലണം. അയാളെ എങ്ങനെയാണോ കൊന്നത് അയാളെ കുറച്ച് കൂടുതൽ ശിക്ഷ കൊടുത്തിട്ട് അയാളെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. എന്നാൽ തന്നെയും അയാളെ കൊല്ലാനല്ലാതെ എന്റെ അപ്പുറം കഴിയൂല. ഒരു വട്ടം അയാളെയും കൊല്ലാൻ കഴിയും, അതിനപ്പുറം ചെയ്യാൻ കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ ദുന്യാവിൽ കൊടുക്കുന്ന ശിക്ഷകൾക്ക് പരിധിയുണ്ട്, ദുന്യാവിൽ വരുന്ന പ്രയാസങ്ങൾക്ക് പരിധിയുണ്ട്. മരണത്തോടെ നിന്റെ സർവ്വതും അവസാനിച്ചു പോയി എന്നാ നീ അറിയോ? റബ്ബിന്റെ പാരത്രീക ലോകം അതല്ല. ആ പാരത്രീക ലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ട ഹബീബ്, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ്, ലോകത്തിന്റെ മുഴുവനുമായ ഗുരു റഹ്മത്തുല്ലിലാലമീൻ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ഒരു വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൽഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഓ നബിയേ, ഔദുൽ കൗസർ കൊണ്ട് അങ്ങേ നമ്മൾ ആദരിച്ചിരിക്കുന്നു നബിയേ, അങ്ങേ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു നബിയേ. ദാഹിച്ച് വലഞ്ഞീ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയം ആരും വെള്ളം തരാനില്ല. വയർപ്പിൽ മുങ്ങിക്കുളിച്ച് ബുദ്ധിമുട്ടിയിട്ട് ആരും കൈയാനില്ല, ആരും സഹായിക്കാനില്ല. ആ
സമയം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് അവിടത്തെ സ്നേഹിക്കുന്ന ഉമ്മത്തി നിങ്ങൾ പോകുന്ന ഒരു സമയമുണ്ട്. ചൊല്ലിക്കോ إننا نرجو إلى كأس حولك للطش يوم نشر كتابيا سيدي خير النبي ادد കയ്യിലേക്കോ വലത് കയ്യിലേക്കോ ജീവിതത്തിന്റെ സർവ റെക്കാർഡുകളും നേകനദിയെ സർവ റെക്കാർഡും നേകവേഗപരി എഴുതപ്പെട്ട സർവ റെക്കാർഡുകളും റെക്കാർഡ് ചെയ്യപ്പെട്ട ആ രേഖ ഇങ്ങ് കയ്യിലേക്ക് കിട്ടുന്ന സമയം ചിലര് വലത് കയ്യിൽ വാങ്ങിയിട്ട് സന്തോഷിക്കുന്നു, ചിലര് പിറകിലൂടെ ഇടത് കയ്യിലേക്ക് കിട്ടിയിട്ട് വലിയ ബേജാറിലാണ്, വലിയ സങ്കട വലിയ ടെൻഷനിലാണ്. ആ സമയത്തല്ലേ എന്നെ സ്നേഹിച്ചൊരാള് പോലും വെറുതെ ആകരുത്, എന്നെ ഇഷ്ടപ്പെട്ട ഒരാള് പോലും വെറുതെ ആകരുത്, എന്റെ മൗലിദോദി ഒരാളും വെറുതെ ആകരുത്, എന്റെ പുറതയോദിയവര് വെറുതെ ആകരുത്. അവരടുക്കലേക്ക് അവരങ്ങ് ചൊല്ലുന്നു ارجو الى كرسي حولك للتس ദാഹിച്ചു വലഞ്ഞ നബി തങ്ങളടുക്കലേക്ക് ചൊല്ലുമ്പോ ദാഹിച്ചു വലഞ്ഞു പ്രയാസപ്പെടുന്ന ഉമ്മത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കോപ്പ വെള്ളം നിന്നുപോയി. ആദ്യമായി കുടിച്ച പ്രിയപ്പെട്ട മാതാവ് തന്ന മുലപ്പാലിന്റെ രുചിയെ മറികടക്കുന്ന രുചി ലോകത്തുള്ള സർവരുചികളെയും മറന്നു പോകുന്ന രുചി. ആ രുചിക്ക് വർണ്ണനങ്ങളില്ല, വർണ്ണിക്കാൻ എനിക്കറിയൂല. ആ വെള്ളമങ്ങ് കുടിച്ചാലോ പിന്നെ ദാഹമില്ല, പിന്നെ വിശപ്പില്ല. തേനിനേക്കാൾ മാധുര്യമാണ് പക്ഷേ മടുപ്പില്ല, പാലിനേക്കാൾ നിറമാണ് പക്ഷേ ആ പാലിനേക്കാൾ നിറമുള്ള മാധുര്യമുള്ള രുചിയുള്ള ആ വെള്ളമെന്ന് കുടിച്ചാൽ പിന്നവന് വെള്ളത്തിന്റെ ആവശ്യമില്ല. റബ്ബേ അവിടുന്ന് ആ വെള്ളം വിതരണം ചെയ്യുമ്പോ സറഫാക്കപ്പെട്ടവിടത്തെ കൈകളിൽ നിന്ന് ഇരു കൈകളും നീട്ടി വാങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. എന്നാ ഹറാം ഭക്ഷിച്ച ജനങ്ങൾക്ക് ആ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യമില്ല കേട്ടോ. ഉപ്പമാരെ പ്രിയപ്പെട്ട മക്കളെ, ഹറാം ഭക്ഷിപ്പിച്ചിട്ട് അവരെ വയറിൽ ഹൗദുൽ കൗസർ എത്തുന്നത് തടയുന്ന അതേ ബാപ്പമാരായി നമ്മൾ അത് പതിക്കരുത് കേട്ടോ. ഒന്നുമറിയാത്ത, ഹറാമിനെ കുറിച്ചറിയാത്ത, ഹലാലിനെ കുറിച്ചറിയാത്ത, നന്മകളെ കുറിച്ച് പഠിക്കാൻ പ്രായമെത്താത്ത, തിന്മകളെ കുറിച്ച് പഠിക്കാനുള്ള വയസ്സെത്താത്ത, ചെറിയ പിഞ്ചു പൈതലിന്റെ രക്തത്തിൽ ഹറാമ് കലർത്തിക്കൊടുക്കുന്ന ധിക്കാരികളായി നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ആരും തുണയകാനില്ലാത്ത സമയത്ത്, ഭാര്യയില്ല, മക്കളില്ല, ഭർത്താവില്ല, കുടുംബങ്ങളില്ല, സ്നേഹിക്കുന്നവരില്ല, ആരുമില്ലാത്ത സമയത്ത് എനിക്കും നിങ്ങൾക്കും രക്ഷ തരാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഞ്ചീന മീ ശഫാഅതിക സഫാ മല്ലന മിസ്ലുകയ സീദി ഖൈറൽ നബി അന്ത മുഞ്ചീന.
ഇപ്പൊ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഭാര്യക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയൂല നബിയെ, ഭർത്താവിന് കഴിയൂല നബിയെ, സ്നേഹിക്കുന്നു പറയുന്ന മക്കൾക്ക് കഴിയൂല നബിയെ, ആദരിക്കുന്ന മക്കൾക്ക് കഴിയൂല നബിയെ, ബാപ്പക്ക് കഴിയൂല നബിയെ. ആ ബാപ്പയുടെ ശക്തിയല്ലേ, ആ ബാപ്പയുടെ ഏറ്റവും വലിയ ശക്തിയല്ലേ നമ്മൾ കാണുന്നത്. മരിച്ചങ്ങ് മയ്യത്തായപ്പോ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് വെക്കുമ്പോ ബാപ്പക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരു പിടി മണൽ വാരലാണ്. മിൻഹാ ഖലഖ്നാകും വമിൻ അദീ ഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ. താടി നരച്ച ഞാൻ ബാക്കിയുണ്ട് മോനെ, താടിയും തൊലികളും ചുളിഞ്ഞ ഞാനിവിടെ ബാക്കിയുണ്ട് മോനെ. മിൻഹാ ഖലഖ്നാകും ശേ റബ്ബി, മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു, ആ മണ്ണിലേക്ക് റബ്ബ് തിരിച്ചു വിളിച്ചു. വീട്ടിന്റെ മുറ്റത്ത് ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചെലവഴിച്ചു, അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വാങ്ങിച്ചു വെച്ച ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കാറുണ്ടടോ ഇവിടെ, നല്ല വിലപിടിപ്പുള്ള തേക്കിന്റെയും വീട്ടിയുടെയും കട്ടിലുകൾ നിരത്തി വെച്ച കൊട്ടാരമുണ്ട് ഇവിടെ മോനെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിടിച്ചപ്പോ വയലിന് പോകാൻ മുതലാളിക്ക് മടിയാണ്, വയലിന്റെ സദസ്സിൽ അദ്ദേഹത്തിൽ കുറവാണ്, വയലിന്റെ സദസ്സിൽ പോകാൻ സമയം കിട്ടലില്ല, ദുനിയാവുണ്ടാക്കുന്ന തിരക്കിലും അതിന് സമയം കിട്ടാറില്ല. മരിച്ചപ്പോ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുമ്പോ നാട്ടുകാര് കൊണ്ടുവരുന്നത് ബെൻസല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ഓടിയല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ഫോർച്യൂണറല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ടൊയോട്ടയുടെ കാറുകളല്ല, മരുതിയല്ല. നാട്ടിലേതോ ഒരു മുത്തല്ലിമ വയല് പറയുമ്പോ മഹലിലെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന മയ്യത്ത് കട്ടിൽ പഴയതാണ് പൊട്ടിയിട്ടുണ്ട് എന്ന് സംഘാടകർ എഴുതി കൊടുത്തപ്പോ മുസ്ലിയാര് പിരിവെടുത്തു. ആര് വാങ്ങിച്ചതിനും പള്ളിയിൽ ഒരു മയ്യത്ത് കെട്ടില്. നല്ല സ്നേഹമുള്ള നീരീബോധമുള്ള വയലിന്റെ സദസ്സിലെത്തുന്ന ഒരു മുതലാളി വയലിന്റെ സദസ്സെന്ന് പറഞ്ഞു അത് എന്റെ വകയിലാകട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനാണ് ഈ മുതലാളിയുടെ തൊഴിലാളിയാണ്, പക്ഷേ നല്ല നീരീബോധമാണ്, സദക്ക ചെയ്യുന്നതിന് മടിയില്ല. വയലിന്റെ സദസ്സിൽ വെച്ച് മുസ്ലിയാര് ചോദിച്ചപ്പോ ഇല്ലെങ്കിലും ശമ്പളം കിട്ടുമ്പോ അതിന്റെ പൈസ ഞാൻ തരാത് പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് പള്ളിയിൽ വാങ്ങിവെച്ച മയ്യത്ത് കട്ടിൽ എന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചില്ലേ. ആ വീട്ടില് ടൈലിന്റെ മേലെ കലവേകുമെന്ന് പേടിച്ചിട്ട് നീ ഒന്നും കയറ്റാറില്ല, നിന്റെ മാർബോണേറ്റിന് കലവേകുമോ എന്നുള്ള പേടിയാണ്. ആ വീട്ടിലല്ലേ ഇരുമ്പിന്റെ മയ്യത്ത് കെട്ടില് കയറ്റുന്നത്. നാട്ടുകാര് കൊണ്ടുവരുമ്പോ ബെൻസ് കാറ് ഷെഡിലുണ്ട്. ബാപ്പ പറയുന്ന മോനെ ബെൻസ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, നാട്ടുകാര് പിരിവെടുത്ത് വാങ്ങിയ മയ്യത്ത് കെട്ടിലിൽ കയറിക്കോ. ഇനി മകനാണ് മരിച്ചതെങ്കിലും പാപ്പ തന്നെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കി വെച്ച ബെൻസ് മുറ്റത്തുണ്ട്, വിലപിടിപ്പുള്ള കാറുകളുണ്ട്. പാപ്പന്റെ കഥയെ പൈസ കൂടുന്നത് പത്ത് ദശക്കണക്കിന് ബസ്സുകൾ റോഡിലുണ്ട്. ബസ്സും വേണ്ട കാറും വേണ്ട. പാപ്പ മരിച്ചപ്പോ മക്കളൊക്കെ പറയുന്നു പള്ളിയിലെ മയ്യത്ത് കെട്ടിൽ കിട്ടുമത് നോക്കുമോ. നാട്ടുകാരോട് പിരിവ് വാങ്ങിയിട്ടുണ്ടാക്കിയ മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലെത്തിയില്ലേ? വയലിന്റെ സദസ് നിനക്ക് പുച്ഛമായിരുന്നു, പിരിവെടുക്കല് നിനക്ക് പുച്ഛമായിരുന്നു, വലിയാരെവിടെ വന്നാലും പിരിവാന്നുള്ള തോന്നലായിരുന്നു. അവസാനം നീ കയറുന്ന കാറ്, അവസാനം നീ കിടക്കുന്ന കാറ്, നിന്നെ നാട്ടുകാര് പിടിച്ചു കിടത്തിയിട്ട് കെട്ടിയിട്ടിട്ട് ലൈലാഹ ഇല്ലല്ലാ കാലും തലയും കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ട് നിന്നെ പിരിവെടുത്ത കാറിൽ കയറ്റി പോയി. കണ്ടീഷന്റെ ബട്ടനില്ല,
ഇട്ടാൽ കറങ്ങുന്ന ഫാനില്ല, അതിലൊരു സംവിധാനവും ഇല്ല. ആ മയ്യത്ത് കട്ടിലിൽ കയറിയപ്പോ നാട്ടുകാര് തുണിയെടുത്ത് പൊതിച്ചു പോയി. തുണിയുടെ മേലെ തുണിയിട്ടിട്ട് വേർപ്പിൽ കുളിക്കുമ്പോ നാട്ടുകാരെ ഈ തുണിയൊന്ന് നീക്കിത്തരണം എന്ന് പറയാ, നിന്റെ ധിക്കാരമുള്ളെന്നാവില്ലേ. ആലിമീകളെ തെറി വിളിച്ചിട്ടും നാട്ടിലെ നല്ല തീയുന്നവരെ നിസാരപ്പെടുത്തി, നിന്റെ പണത്തിന്റെ ഹൂക്ക് കാണിച്ച് ദീപത്ത് പറഞ്ഞു തീർത്ത നിന്റെ നാവും ആ നാവിന്റെ ചലനമറ്റുപോയിടോ. പിരിവെടുത്ത വണ്ടിയിൽ കയറിയിട്ട് പോകുമ്പോ ഒരു എയർ കണ്ടീഷനോ കണക്കാൻ പറയാൻ പോയിട്ട് ഒരു വീഴുന്ന വാളയെടുത്ത് വീശിത്തരാൻ പറയാൻ, നിന്റെ നാവിന് ചലനമില്ലാതെ പോയി. എന്റെ കയ്യിലാണ് നാട്ടുകാര് മുഴുവനും, എന്റെ പണത്തിന്റെ ചുവട്ടിൽ എന്റെ കാലിന്റെ ചുവട്ടിൽ വരുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിവരം കെട്ട മുതലാളിമാരുണ്ടോ? നിന്നെ തോളിലേറ്റിയിട്ട് കരം വരുമ്പോ മക്കള് പറയുന്നു ഒന്ന് പിടിച്ച് സഹായിക്കണോ, പാപ്പന്റെ മയ്യത്ത് താങ്ങാൻ കഴിയുന്നില്ല. എന്തൊരു കനമാ, നിന്റെ നാട്ടില് നീതിക്കാരിയായി കണ്ടിരുന്ന അല്ലെങ്കിൽ നിനക്കൊരു ചെറിയവനായി തോന്നിയിരുന്ന പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി ജീവിച്ച തൊഴിലാളിയില്ലേ, ചെറ്റക്കുടലിൽ ജീവിച്ച ആ പാവപ്പെട്ട തൊഴിലാളി നിന്റെ മയ്യത്തെ എന്തൊന്നൊരു സമയമുണ്ട് മനുഷ്യ, അഹങ്കരിച്ചു പോകണ്ട. നിന്റെ നാട്ടിൽ നീ വലിയ അഹങ്കാരിയായി ജീവിച്ചിട്ട് എന്റെ വാക്കിനെ മറികടക്കാൻ ആരുണ്ടെന്ന് ചോദിച്ച് നാട്ടുകാരെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? അതിന് നിന്റെ ശക്തി എനിക്ക് മുന്നിൽ വെച്ചില്ലേ? നിന്റെ സർവശക്തിയും പണയം വെച്ചുവോ? നീ മരിച്ചു കിടക്കുന്നത് ഒരു മരുഭൂമിയിലാണ്, ആരും സഹായിക്കാനില്ല, നിന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ആളെ കിട്ടിയില്ല. അവസാനം ആ മരുഭൂമിയിൽ വെച്ച് ഒന്നിനും കഴിയാത്ത ചെറിയ ഉറുമ്പുകൾ വന്നിട്ട് നിന്റെ മയ്യത്ത് ജനങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോ ഉറുമ്പുകൾ അരിച്ചു തീർക്കുന്ന ഗതികേട് മനുഷ്യർക്ക് വന്നു പോയാ, മരിച്ചങ്ങ് പോയാ തടുക്കാൻ കഴിയുന്ന ശക്തി എവിടെ മനുഷ്യ? അപ്പൊ നീ ഞങ്ങളെ കാക്കണം ബ്രഹ്മാന്, ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭൂമിയിൽ കാണിച്ചു തന്നൊരു സ്വർഗമുണ്ട്, അത് നിന്റെ ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന മദീനയാണ്. നീ ഞങ്ങളെ മദീനയിൽ കിടത്തണം റഹ്മാനെ. ആ സ്വർഗത്തിന്റെ ചാരത്ത് അവിടുത്തെ സ്വർഗം പൂ, അവിടുത്തെ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള തൗഫീക് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ, മദീനയിൽ അടങ്ങാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ കിടക്കുന്ന മണ്ണില് നീ സ്വർഗം തരണേ അല്ലാ, ഞങ്ങളെ കബറില് നീ സ്വർഗം തുറക്കണേ അല്ലാ. ഈ കഴിഞ്ഞ റമദാനിൽ ഇപ്പാവപ്പെട്ടവന്റെ ഉമ്മാമയെ ഞങ്ങള് കുടുംബങ്ങളും നാട്ടുകാരും മറവ് ചെയ്തു. പ്രിയപ്പെട്ട ഉപ്പാപ്പയെ റമദാൻ കഴിഞ്ഞപ്പോൾ അതുപോലെ മറവ് ചെയ്തു. പിന്നെ കബറ് ഞാൻ കണ്ടിട്ടില്ല, കബറിന്റെ ഉള്ള് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. കബറിന്റെ ചാരത്ത് നിന്ന് എത്ര മേഴ്ച്ചു നോക്കിയാലും എത്ര ശക്തിയോടെ നോക്കിയാലും കബറിന്റെ ഉള്ള് കാണാൻ എനിക്ക് കഴിയുന്നില്ല. റബ്ബേ അവരെ കബറിൽ അവസ്ഥ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ പലരും ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്, അവരുടെ ഒക്കെ കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ, നീ വിശാലത നൽകണേ അല്ലാ. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കല്യാണ വീട്ടില് വീട്ടിന്റെ പിറകിലിരിക്കുമ്പോ വീട്ടിന്റെ കോലായിൽ വന്ന് ചെറുപ്പക്കാരാകുന്ന ചില അറിവില്ലാത്ത കുട്ടികള് ശബ്ദത്തില് മ്യൂസിക് അങ്ങ് വെച്ചപ്പോ പരിസരം മറന്നിട്ട് കല്യാണ വീടുകളിൽ തുള്ളുന്ന ഉമ്മമാരെ, തുള്ളിയ നിന്റെ കാലിന്റെ ചലനമറ്റു പോകുന്ന ദിവസമാണ് കേട്ടോ. ചെറുപ്പക്കാരെ, പെരുന്നാളിന്റെ പേരിലും സുഹൃത്തിന്റെ കല്യാണത്തിന്റെ പേരിലും റബ്ബ് നിനക്ക് സന്തോഷം തന്നപ്പോൾ റോട്ടിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്ത കൂട്ടുകാരാ, നിന്റെ കൂടെ ഡാൻസ് ചെയ്തവൻ നിന്നോട് പറയുന്ന സമയം നിന്റെ മയ്യത്തിന്റെ കനന്താകുന്നില്ലടോ.
അവസാനം മണ്ണിൽ കൊണ്ടുപോയി താഴ്ത്തുന്ന സമയം മറക്കരുത് കേട്ടോ. നിന്റെ പണമോ നിന്റെ ശക്തിയോ നിന്റെ പവറോ മരണത്തെ തടുക്കൂല. റബ്ബേ മരിക്കുന്ന സമയത്ത് കമില ഈമാനോട് നീ ഞങ്ങൾക്ക് മരണം തരണം റഹ്മാനെ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞ മദീനയാകുന്ന സ്വർഗമൊന്ന് ജീവിതത്തിൽ പലതവണ കാണണം. നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാനെ. ആ നബിതങ്ങളാണ് എന്റെ രക്ഷാകവാടും, ആ നബിതങ്ങളാണ് നമ്മുടെ രക്ഷാകവാടും, ആ നബിതങ്ങളാണ് എന്നെയും നിങ്ങളെയും കൈപിടിക്കാനുള്ള ഏക നേതാവ്. അന്ത മുൻജീന ഖദാ മിൻ ശഫാഅതി كصفا ملنا مثلك يا سيدي خير النبي. ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് രക്ഷാകവാടമായ നബിയേ വിളിക്കുന്നു. ഈമാനുള്ള മോമിനീങ്ങള ഹബീബിനെ സ്നേഹിച്ച് പാടുന്നു. ഈമാനുള്ള മോമിനീങ്ങള ഹബീബിനെ സ്നേഹിച്ച് ഓ ചെറുപ്പക്കാരേ, പാരത്രിയ ലോകത്ത് എനിക്ക് വിജയം നേടാൻ, നമുക്ക് വിജയം നേടാൻ ഒരേ ഒരു മാർഗമേ നമ്മളെ കയ്യിലുള്ളൂ. മഹബ്ബത്തു റസൂലില്ലാഹ്. നബിതങ്ങളെ സ്നേഹിക്കണേ കൂട്ടുകാരെ, സിനിമാ നടന്മാരെ വാൾപേപ്പറുകൾ കൈയൊഴിക്കളും, സിനിമാ നടിമാരെ പ്രൊഫൈലുകൾ കൈയൊഴിക്കളും, സിനിമാ നടിമാരെ ചിത്രങ്ങൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ദീനിന്റെ ഈറ്റില്ലമാണ്, ഔലിയാക്കളുടെ കേന്ദ്രമാണ്. ആ ജില്ലയിൽ നിങ്ങൾക്ക് ജനിക്കാൻ ലഭിച്ച ഭാഗ്യം, നിങ്ങൾക്ക് കിട്ടിയ ഈ നല്ല മണ്ണ്, ഈ മണ്ണിൽ വെച്ച് ഔലിയാക്കൾക്ക് വിഷമം തോന്നുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് അവരെ പൊരുത്തക്കേട് സമ്പാദിക്കരുത് കേട്ടോ. ഹബീബായ നബിതങ്ങളെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കളും. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അനബിതങ്ങളെ ഒന്ന് കാണണ്ടേ, അനബിതങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേ, അനബിതങ്ങളെ പൂമുഖമൊന്ന് കണ്ട് സന്തോഷിക്കണ്ടേ. മരിക്കുമ്പോ ഇബ്ലീസിനെ കണ്ട് മരിക്കണോ, ഇബ്ലീസിന്റെ മകൻ കണ്ട് മരിക്കണോ, നരകം നോക്കി മരിക്കണോ? നീ ഞങ്ങളെ കാക്കണം റഹ്മാന്, ഞങ്ങളെ ഉമ്മമാരെ കാക്കണം റഹ്മാന്, ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണം റഹ്മാന്, ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണം റഹ്മാന്. മരിക്കുമ്പോ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീക്ക് തരണം റഹ്മാന്. ഓ ചെറുപ്പക്കാരെ, അനബിതങ്ങളെ ഒന്നതിന് മരിക്കുന്നതിന്റെ മുമ്പൊന്ന് കണ്ട് പരിചയപ്പെടണ്ടേ, സ്വപ്നത്തിൽ കാണണ്ടേ, നിനക്ക് കണ്ണൊന്ന് ശുദ്ധീകരിക്കണം കേട്ടോ, മനസ്സൊന്ന് ശുദ്ധീകരിക്കണം കേട്ടോ, ഹൃദയമൊന്ന് നന്നാക്കണം കേട്ടോ. കിബ്ര കൈയൊഴിച്ചോ, അതേ ഹസദ് കൈയൊഴിച്ചോ, ഗീബത്ത് പറയുന്ന സ്വഭാവം കൈയൊഴിച്ചോ, നമീമത്ത് കൈയൊഴിച്ചോ. എല്ലാറ്റിലും ഉപരി എന്റെ ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തതാണോ കൈയൊഴിച്ചോ, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ മുറുകെ പിടിച്ചോ. അത് നമുക്ക് ഏതു സമയത്തും രക്ഷാകവാടമാണ്. നബി വസ്സലാമു അല റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി റതകബ്തു അല ഖതാ ഗൈറ ഹസിരി വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി അസ്സലാത്തു والسلام على الرسول الشفيع المبتحي والحبيب العربي.
നബിയെ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയി, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നബിയെ. مثل حسنك قط يا سيدي خير النبي ഞങ്ങളെ ഉമ്മമാരിൽ കണ്ട മാതൃത്വത്തെക്കാൾ, ഞങ്ങളെ ബാപ്പമാരിൽ കണ്ട പിതൃത്വത്തെക്കാൾ എത്രയോ ഉത്തമമായ മാതൃത്വം അങ്ങയിലുണ്ട് നബിയേ. അങ്ങയുടെ ജീവിതത്തിൽ അതിനും ഉത്തമമായ പിതൃത്വമുണ്ട് നബിയേ. അതുകൊണ്ട് തന്നെ സഹാബത്ത് നബി തങ്ങളെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞു, ഫിദാക അബി വഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങളെ ഉമ്മമാർക്ക് രക്ഷ വേണം, ബാപ്പമാർക്ക് രക്ഷ വേണം, ഞങ്ങളും ഞങ്ങളെ കുടുംബവും എല്ലാം അങ്ങയുടെ മുന്നിൽ സമർപ്പിതമാണ് നബിയേ. ആ വാക്ക് തന്നെ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും വിളിച്ചു പറയുന്നു, ഫിദാക അബി വഉമ്മീ യാ റസൂലല്ലാഹ്. മുസ്ലിമിയാ നബിതക്കളെ മുന്നിലാകണം നമ്മുടെ സ്നേഹം. ഭാര്യക്കെ ഭാര്യമാരോടുള്ള സ്നേഹത്തെക്കാൾ, ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ, ഉപ്പയോടുള്ള സ്നേഹത്തെക്കാൾ, ഉമ്മയോടുള്ള സ്നേഹത്തെക്കാൾ, കുടുംബത്തോടുള്ള സ്നേഹത്തെക്കാൾ നബിതങ്ങളോട് സ്നേഹം വേണം. അതേ മരിച്ചുപോയ ഉമ്മാമന്റെ പേര് പറയുമ്പോ, മരിച്ചുപോയ ഉപ്പാപ്പന്റെ പേര് പറയുമ്പോ, മരിച്ചുപോയ ചിലരെ ബാപ്പമാരെ പേര് പറയുമ്പോ, മരിച്ചുപോയ ഉമ്മമാരെ പേര് പറയുമ്പോ, മുഖമോർത്ത് കണ്ണിൽ കണ്ണുനീര് നിറച്ച മനുഷ്യ, ആ പ്രിയപ്പെട്ട ബാപ്പനെ ഓർക്കുമ്പോ, ബാപ്പന്റെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് ആയുസ്സിന് ദയ ചെയ്യുമ്പോ സ്നേഹിച്ച് കരയുന്ന മനുഷ്യ, മരിച്ചുപോയ ബാപ്പമാരെ കുറിച്ച് ഓർത്ത് കണ്ണില് വെള്ളം നിറക്കുന്ന ഉപ്പ, ചോദിക്കട്ടെ ഒരു ചോദ്യം, ഞാനും നീയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന 1400 വർഷങ്ങൾക്ക് അവിടുന്ന് തന്നെ നമുക്ക് അവിടുത്തെ പരിചയപ്പെടുത്തി തന്നു, കാരുണ്യമായി വന്ന നബിയാണ് കേട്ടോ. വഹാത്തിമുൻ നബീ ശഫീഉൽ മുദ്നിബീൻ വറസൂലു റബ്ബിൽ ആലമീൻ. ആ പ്രിയപ്പെട്ട നബിയൊന്ന് കാണണ്ടേ ചെറുപ്പക്കാരെ, കണ്ണിലെ വെള്ളം പിന്നെ എന്തിന് വെച്ചതാ? ആ നബിതങ്ങളെ കാണാനൊരു കണ്ണുനീരൊക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്റെ സ്നേഹത്തിന്റെ വിലയെ എന്റെ സ്നേഹം എവിടെയാ സയ്യിദി ഖൈറൽ നബി ചൊല്ലിക്കോ. അശ്ശഫാഅത ഫിൽ ഖിയാമതി മുഷ്ഫിഖ لنا إلا أيا وأهلنا إلا أيا سيدي خير النبي. ആരും ശുപാർശ സ്വീകരിക്കാത്ത സമയം, ആരും ഒരു റെക്കമെന്റ് കാര്യം നോക്കാത്ത സമയം, സ്വന്തം കാര്യത്തിൽ എല്ലാരും ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ നമുക്ക് വേണ്ടി തലകുനിക്കുന്ന നബീ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുജൂദിൽ വീഴുന്ന നബീ, അതല്ലേ അസ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാത്തു അലൻ നബീ കുല്ല വഖ്തിൻ ദൈമ لا حنجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي ثم رضا أبي
بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم جلك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബിതങ്ങളും നാവ് കൊണ്ട് പറഞ്ഞ പത്ത് മഹാന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷം കൊണ്ട് അറിയിക്കപ്പെട്ട മഹാന്മാർ റബ്ബേ അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ പാവപ്പെട്ട ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, ചോദിക്കാൻ ഞങ്ങളെ കയ്യിൽ അമലുകളില്ല, അവരെ തഖ്‌വ ഞങ്ങളെ കയ്യിലില്ല, അവരെ ഈമാൻ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങളെ കയ്യിലുള്ള ഒരേ ഒരു ആയുധമുണ്ട്, മഹബ്ബത്തു റസൂലില്ലാഹ് വ മഹബ്ബത്തു സ്വാലിഹീൻ. നിന്റെ ബർക്കത്ത് കൊണ്ട് അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ചു. റഹ്മാനെ, ഞങ്ങളെ നേതാവിനോടുള്ള മഹബ്ബത്തിനെ ചിത്രണം. റഹ്മാനെ, അവിടുത്തെ യഥാർത്ഥ ആശക്കീകളിൽ നീ ഞങ്ങളെ പെടുത്തണം. റഹ്മാനെ, ഞങ്ങളെ ഈ സദസ്സതിന് കാരണമാക്കണം. റഹ്മാനെ, സർവ സദസ്സുകളും അത്തരം നന്മകൾക്കുള്ള കാരണങ്ങളാക്കണം. റഹ്മാനെ, ഞങ്ങളെ വയലിന്റെ സദസ്സുകൾ പണത്തിനുള്ളതാക്കരുത്. റഹ്മാനെ, വെറും പിരിവിനുള്ളതാക്കരുത്. റഹ്മാനെ, പരസ്പരം പറയാനുള്ളതാക്കരുത്. റഹ്മാനെ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടാനുള്ളതാക്കരുത്. റഹ്മാനെ, പോക്കറ്റ് നിറക്കാനുള്ളതാക്കരുത്. റഹ്മാനെ, ഞങ്ങളെ വയലിന്റെ സദസ്സുകൾ ഞങ്ങൾക്ക് ആഹ്റത്തിലേക്ക് നന്മകൾ നിറക്കാനുള്ളതാക്കണം. റഹ്മാനെ, ഞങ്ങളെ പരലോകത്ത് നിന്റെ കോടതിയിൽ വരുമ്പോ നിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളെ നന്മതിന്മകൾ തൂക്കുമ്പോ ഞങ്ങളെ നന്മകൾ കൂടുതലായി കാണാനുള്ള കാരണമായി സദസ്സുകളെ നീ കബൂലാക്കണേ അല്ലോ. സദസ്സുകൾ സ്വീകരിക്കണേ അല്ലോ. സദസ്സുകൾ അത്തരം സദസ്സുകളാക്കി തരണേ അല്ലോ. പാവപ്പെട്ട മുത്തല്ലിം അല്പം വൈകിട്ടാണ് വന്നതെങ്കിലും വലിയ പ്രതീക്ഷയോടെ കാത്തുനിന്ന മൂമിനീങ്ങളാണ്. കൊടുക്കാൻ എന്റെ കയ്യിൽ ഇൽമില്ല, കൊടുക്കാൻ എന്റെ കയ്യിൽ ധാരാളം ഇൽമില്ല. റബ്ബേ, നബിതങ്ങളെ സ്നേഹിക്കണമെന്നൊരൊറ്റ വാക്ക് ഞാൻ അവർക്ക് സമ്മാനമായി കൊടുത്തു. റബ്ബേ, അത് എനിക്കും അവർക്കും തൗഫീക്ക് തരണം. റഹ്മാനേ, ഞങ്ങളെ വയലിന്റെ സദസ്സുകൾ അവിടുത്തെ മുന്നിൽ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടി ഞങ്ങളെ സന്തോഷം പറയാനുള്ളതാക്കണേ അല്ലാ. പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന പ്രവർത്തകന്മാര്, വളണ്ടിയർമാര്, സഹായിച്ച മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള്, റബ്ബേ അവരെ ഒരു പ്രവർത്തനവും അവരധ്വാനവും ജനങ്ങളെ മുന്നിൽ നന്നാകാനോ ജനങ്ങളെ മുമ്പിൽ കാര്യം കിട്ടാനോ ജനങ്ങളെ മുന്നിൽ പ്രവർത്തകനാകാനോ ആക്കരുത്. റഹ്മാന്, പ്രവർത്തനങ്ങൾ നിന്റെ പൊരുത്തത്തിലാകാനുള്ള സന്മനസ് അവർക്കും ഞങ്ങൾക്കും തന്ന് നിന്റെ അടുക്കൽ ഇതിനൊക്കെ പ്രതിഫലം കിട്ടുന്നൊരവസരത്തിൽ സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. റഹ്മാന്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പാ, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മക്കള്, ജേഠാനുജന്മാരും കുടുംബങ്ങളും വയലിന്റെ സദസ്സിൽ സ്നേഹിച്ച് ബഹുമാനത്തോടെയും ആദരവോടെയും വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മൂമിനികളും മൂമിനാത്തുകളും, ഞങ്ങളാരെയും ഇബിലീസുല്ലൈലിന്റെ കൂടെ നരകത്തിലാക്കരുത്. ഞങ്ങളെ മക്കളും ഞങ്ങളെ ബാപ്പമാരും കൂട്ടുകാരും സഹപാഠികളും സഹചാരികളും എല്ലാരും കൈയൊഴിച്ച് ആരോ വാങ്ങിയ മയ്യത്ത് കട്ടിലിൽ കയറി, ആരോ വാങ്ങിവെച്ച മുമ്പ് കാലത്ത് വാങ്ങിവെച്ചൊരു ഭൂമിയിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ മയ്യത്ത് വെച്ച് തിരിച്ചു പോരും. ഞങ്ങളെ മണ്ണ് നീ സ്വർഗത്തിലെ മണ്ണാക്കണമല്ലോ. ഞങ്ങളെ കബറിൽ നീ സ്വർഗം തുറക്കണേ അല്ലാ.
കണക്കിന് ഭൂമിയുണ്ട്, ഏക്കർ കണക്കിന് സ്വത്തുണ്ട്. അവസാനം കിടക്കുന്നത് പള്ളിക്കാട്ടിലെ മണ്ണിലാണ്. ആ മണ്ണിലാണ് ഞങ്ങൾക്ക് വിശാലത വേണ്ടത്. ദുന്യാവില് നിറയെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെങ്കിൽ അത് മക്കൾക്കാണ്. മക്കളെ കയ്യിൽ നിന്ന് മക്കളെ മക്കൾക്കാണ്. അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നല്ലാതെ ഞങ്ങൾക്കതിന്റെ ഫലം വളരെ കുറഞ്ഞ കാലമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന വീടാ കബറിന്റെ ഉള്ളിലെ വീടാണ്. ആ വീട്ടിൽ നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണേയുള്ളോ. ഞങ്ങളെ കബറുകൾ നീ പാമ്പിന്റെ കൂടുകളാക്കരുതേയുള്ളോ. തേളുകളെ കൊണ്ട് നിറക്കരുതേയുള്ളോ. ഞങ്ങൾ കബറിൽ കിടക്കുമ്പോ മരക്കുകൾ വന്നു മഹാന്മാരോടൊക്കെ പറഞ്ഞ വാക്ക് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. പക്ഷെ ഇവിടെ വന്നതും ഈ മഹാന്മാരെ സ്നേഹിച്ചിട്ടാണ്, ഔലിയാക്കളെ സ്നേഹിച്ചിട്ടാണ്. അവരെ മറക്കത്തുകൊണ്ട് ഞങ്ങളും കബറിൽ കിടക്കുമ്പം നല്ല പുതുമാരനെ പോലെ കടന്നുറങ്ങിക്കോന്ന് മലക്കുകൾ പറഞ്ഞു സന്തോഷിപ്പിക്കുന്നൊരു രംഗം. മഹാന്മാരെ മറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും തരണയല്ലോ, ഞങ്ങൾക്കും തരണയല്ലോ. ഞങ്ങളോളം നിന്റെ ഹബീബിന്റെ മുമ്പിൽ കൈനീട്ടിട്ട് യാചിച്ചു ഹൗദുൽ കൗസറിന് ചെല്ലുമ്പോ സ്നേഹിച്ച് ഞങ്ങളെ കയ്യിൽ ഹൗദുൽ കൗസർ വെച്ച് തരുന്ന ആ ഒരു സമയം തബ്ബേ പോടാന്ന് പറഞ്ഞു ഓടിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത്. നീ എന്നെ സ്നേഹിക്കാത്തവനാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത്. നീ സിനിമാ നടനെ പിന്തുടർന്നവനാണ്, സീരിയൽ താരങ്ങളെ പിന്തുടർന്നവനാണ്, ദുനിയാവിനെ പ്രേമിച്ചവനാണ്, നിനക്കെന്റെ വെള്ളമില്ല എന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട നബി സയ്യിദുൽ വജൂദ് അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാവ് കൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടത് കേൾക്കുന്ന ഒരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുത്. മനസ്സിൽ അവിടത്തോടുള്ള മഹബത്തിനെ ചിത്തരണം റഹ്മാനെ. നിങ്ങളെ മക്കളെ മനസ്സിൽ മഹബത്തേറ്റണം റഹ്മാനെ. നിങ്ങളെ ഉമ്മബാപ്പമാര് ഭാര്യമാര് കുടുംബങ്ങൾ സ്നേഹിച്ച് വയതിന്റെ സോസിൽ വരുന്ന മോമിനീങ്ങൾ മോമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവരാര മനസ്സുകളിലും നീ അവിടത്തോടുള്ള സ്നേഹമേറ്റണേ അല്ലാ. റബ്ബേ അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു ചെറുപ്പക്കാരും പനിച്ചിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞവരും രോഗിയായിട്ട് ഹോസ്പിറ്റലിലെത്തി നോക്കുമ്പോ ഡോക്ടർമാര് പറയുന്നത് വലിയ ബേജാറാണ്, എന്താകുമെന്നറിയില്ലെന്ന് പറഞ്ഞു കരഞ്ഞു വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞവരും ചെറിയ പിഞ്ചു പൈതല്ലെ കാണിച്ച് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു കരഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞവരും ഞങ്ങൾക്കാർക്കും ശിഫ നൽകാൻ കഴിയൂല. നീ ഷാഫിയാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാ ഞങ്ങൾ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ട് എന്ന് ഞങ്ങൾക്കറിയൂല. നിനക്കൊരു സ്കാനിങ് വേണ്ട, ECG വേണ്ട, ഒരു രക്തവും വേണ്ട, ഒരു മൂത്രവും വേണ്ട, ഒരു ടെസ്റ്റും വേണ്ട. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെന്ന് നിനക്കറിയുന്നത് പോലെ അറിയുന്ന ഒരു ഡോക്ടർമാരുമില്ല, ഒരു ലാബുമില്ല, ഒരു ടെസ്റ്റുമില്ല. ഞങ്ങളെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടോ ഹബീബായ നബിതങ്ങളെ മധു പറഞ്ഞ മജ്ലിസാണ്. ഞങ്ങളെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ശിഫ തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് ശിഫ നൽകണേ അല്ലാ. ഭാര്യ മക്കളോടൊപ്പം ഉമ്മബാപ്പമാരോടൊപ്പം കുടുംബങ്ങളോടൊപ്പം നിന്റെ താഴത്തിലായുള്ള ദീർഘായുസ് തരണയല്ലോ, ആഫിയത്ത് തരണയല്ലോ. ഒരു രോഗവുമില്ലായിരുന്നു. ഡോക്ടർമാര് ഷുഗറാണ് പഴുപ്പ് കയറി എന്ന് പറഞ്ഞിട്ട് ഒരു വയറിന് മുറിച്ചു കളഞ്ഞു പോനെ. ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ ഒരാളെന്നോട് പറഞ്ഞതാണ് ഒരു വിരൽ മുറിച്ചു കളഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇപ്പുറത്തെ വിരലിന് വേദന, ഡോക്ടർമാരെടുക്ക ചെന്നപ്പോ ണം അതും മുറിച്ചു പോലെ. പിന്നെ ഇന്ന് വേദന വന്നപ്പോ അടുത്ത വിരലും മുറിക്കാൻ പറഞ്ഞു, അതും മുറിച്ചു പോലെ. പിന്നെ ഡോക്ടർമാര് പറയുന്നത് പാദത്തിന്റെ പകുതിയിൽ നിന്ന് കട്ട് ചെയ്യണം മോനെ, അതും മുറിച്ചു പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർമാരിന്ന് പഴുപ്പ് കയറിപ്പോയി. തൊടയലിന്റെ കുറച്ച് താഴ്ത്തിയിട്ട് മുറിക്കലല്ലാതെ നിർവാഹമില്ല മോനെ. ഞാൻ പോകുന്നതിന്റെ മുമ്പ് ആദ്യം എന്റെ ഒരു വിരൽ പോയി, രണ്ടാമത് പിന്നൊരു വിരൽ പോയി, പിന്നൊരു വിരൽ പോയി, അതുപോലെ പാദം പോയി, മുട്ടുപോയി, തൊടവരെ പോയി. എന്നെ പിടിക്കാനടുത്തിരിക്കുന്നു, പോകുമ്പോ ഈമാനോടെ മരിക്കണമെന്ന് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വേദന പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്ന വീട്ടിൽ നിന്ന് കരഞ്ഞ ഉപ്പയെ നിനക്കറിയാം.
ഞങ്ങൾ പോകുന്നതിന്റെ മുമ്പ് ഞങ്ങൾ അവയവങ്ങൾ കൊണ്ടുപോയി മക്കള് മറവ് ചെയ്യുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരരുത്. റോഡിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മോനേ. മുഖത്ത് നോക്കി പറഞ്ഞ കൂട്ടുകാരൻ എനിക്ക് ഓർമ്മയുണ്ട്. അബേ, അങ്ങനത്തെ ഒരവസ്ഥ നീ ഞങ്ങൾക്ക് തരരുത് റഹ്മാനെ. ഞങ്ങളെ യാത്രകളിലും ഞങ്ങളെ നടത്തങ്ങളിലും എല്ലാ മേഖലയിലും രാജാവായ റബ്ബായും നിന്റെ ഹിഫ്ള് തരളും റഹ്മാനെ, നിന്റെ കാവല് തരളും റഹ്മാനെ. സാഹിരികളെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ, ഐനികളെ ഐനിൽ നിന്ന് കാക്കണേ അല്ലാ, ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാ, ഫിത്നക്കാരെ ഫിത്നകളിൽ നിന്ന് കാക്കണേ അല്ലാ, മുബ്തദീകളെ ഫിത്നത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മക്കളോട് പറയാനുള്ളത് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് മരണത്തിനൊരുങ്ങിയിട്ട് നബീവായ നബിതങ്ങൾ വന്നിട്ട് മോനെ എന്ന് ചോദിച്ച് ചിരിച്ചങ്ങ് വിളിക്കുന്നൊരു സമയം. റബ്ബേ, അത്തരം ഒരു നല്ല മരണം തരണേ അല്ലാ. മരിക്കുന്ന സമയത്ത് നരകക്കുണ്ട് കണ്ട് മരിക്കുന്ന ഗതികേട് തരല്ലോ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങൾ അത്തരം മരണം തന്നേക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് ഹബീബായ നബിതങ്ങളെ പൂമുഖം നോക്കിയിട്ട് ചിരിച്ചങ്ങ് മരിക്കാൻ അവസരം തരണേ അല്ലാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമോ അല്ല അതിന്റെ പിന്നെ കഴിഞ്ഞ വർഷമോ ഞാൻ ഇവിടെ വേദ പറഞ്ഞു. അതിന്റെ മുമ്പത്തെ വേദ സ്പർശവും വേദ പറഞ്ഞു. ഇത് മൂന്നാമത്തെ തവണയാണെന്ന് ഞാൻ കരുതുന്നു. പലരും ഇതിന്റെ ഇടയിൽ മരിച്ചുപോയി. കഴിഞ്ഞ പ്രാവശ്യം വേദ കേട്ടിട്ട് വേദന്റെ സഹസിൽ ഇതുപോലെ ആമീം പറഞ്ഞവരുണ്ട്. അവരവസ്ഥ ഞങ്ങൾ അറിയൂല. അവരെ ഖബറിൽ നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ ദിവസത്തിൽ ഔലിയാക്കളെ സ്നേഹിച്ചൊരുമിച്ചുകൂടി ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ ഖബറിൽ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അടുത്ത ഉറൂസിൽ ഈ പാവപ്പെട്ടവൻ വയല് പറയാൻ പോയിട്ട് ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്ന കാലം നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും തഖ്വയും നീ ഏറ്റെടുത്തരണം റഹ്മാനെ. ദീർഘായുസ് നിന്റെ താഴത്തിലായി തരണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഐക്യം നൽകണം അല്ലാ. ഒന്നിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ബഹുമാനപ്പെട്ട താജുശ്ശേരി അലി കുഞ്ഞി ഉസ്താദ് സുഖമില്ലാതെ പറഞ്ഞിരുന്നു, നീ പൂർണ്ണമായി ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ അടുത്ത് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ ബാപ്പു മുസ്ലിയാരടക്കം, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാരടക്കം, ഞങ്ങൾ ഉസ്താദുമാരുടെ സർവരുടെയും ദർജന നീ ഉയർത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين إيمان الله مؤمنين ഞങ്ങളൊക്കെ ഒന്ന് വേദവറിഞ്ഞ് നന്നാകണമെന്ന് വിചാരിച്ചു വന്നതല്ല. ഞാൻ വേദവറിഞ്ഞിട്ട് ഞാൻ നന്നാകണം എന്ന് വിചാരിച്ചു വന്നതാ. അല്ലാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. നമ്മളെ ദുആകളിലൊന്നും ഈ പാവപ്പെട്ട മുത്തലിബിന് ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും വേദ പറയുമ്പോൾ വാലിന്റെ സദസ്സിൽ വന്ന മൂമിനിയങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അല്ലാഹു നമ്മുടെ ദുആക്കൊക്കെ ജാബത്ത് തരട്ടെ. എല്ലാവർക്കും സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മുടെ ദുആകളിൽ മുത്തലിബിനെ മറക്കരുത്. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വൈകിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിപ്പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് വസീയത്ത് ചെയ്യുന്നു. നേരത്തെ എത്തണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. നേരത്തെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് 9 മണിക്ക് എത്തുള്ളൂ എന്ന്. പക്ഷെ 9 മണിക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. വയറിന് ചെറിയൊരു പ്രയാസമുണ്ട്, അതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല.
അരമണിക്കൂർ പ്രസംഗിക്കൂന്ന പറഞ്ഞത് സംഘാടകരോട്. പക്ഷെ അള്ളാഹു അല്ലേ പ്രസംഗിപ്പിക്കേണ്ട, ഞാനില്ലല്ലോ. കുറച്ചു നേരം പ്രസംഗിച്ചു, അള്ളാഹു കേട്ടത് ജീവിതത്തിൽ പറത്താനുള്ള തോഫീക്ക് തരട്ടെ. കുറേ വയല് പറയലല്ല, പറയുന്നത് കൊണ്ട് പറഞ്ഞ എനിക്ക് കേൾക്കുന്നവർക്ക് ഉപകാരം ഉണ്ടായാൽ അതൊരൊറ്റ വാക്കാണെങ്കിലും അതിന് വലിയ ഫലമാണ്. അള്ളാഹു അത്തരം സദസ്സുകളായി നമ്മുടെ സദസ്സുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. ആർക്കെങ്കിലും വിഷമം തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ കാണുന്നുണ്ട്. മനസ്സിലാക്കിയത് വീണു പോയതാണ് എന്നാണ്. അതിന്റെ ഉടമസ്ഥർ സംഘാടകരെ കണ്ടാൽ ഒരു സലാത്തി അല്ലെന്ന സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവരും സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ചെല്ലണം സലാത്ത്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മരിച്ച മാതാപിതാക്കളുടെ പേരിൽ കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാൻ 100 രൂപ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 111 രൂപ, കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി 111 രൂപ, തലവേദന മാറി കിട്ടാൻ വേണ്ടി 80 രൂപ, ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ. ഒരുപാട് ആളുകൾ അലൈഹി വസല്ലം.